ഓം ഗംഗുരുഭ്യോ നമ ഓം ഗംഗണപതേ നമ ഓം പമ്പരമാത്മനേ നമ തേടിത്തേടി നടന്നു കാലടി കഴക്കട്ടെ ഭവൽകീർത്തനം പാടിപ്പാടി വരണ്ടുണങ്ങുകിലുണങ്ങേടട്ട ജിഹ്വാഞ്ചലം കൂടെ കൂടെ നടത്തുമർച്ചന തളർത്തിയിടട്ടെ കൈരണ്ടുമീ കൂടാത്മാവു വെടിഞ്ഞിടും വരഹരേ നിന്നെ സ്മരിച്ചാവു ഞാൻ മയ്യഞ്ചും തിരുമെയ്യു ചെന്നു തടവും നക്കും പദാബ്ജങ്ങൾ ഞാൻ പയ്യാറ്റും മമയാ മുനോദകവും ആ വൃന്ദാവന പുൽകളും നീയൂതും മുരളീസ്വനം നുകരുമെന്നായർക്കിടാവേ വെറും പയ്യായാൽ മതിയായിരുന്നു തിരുവമ്പാടിക്കകത്തന്നു ഞാൻ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 9-ാമത്തെ അധ്യായം. ഈ അധ്യായത്തിൽ ബ്രഹ്മാവ് വൈകുണ്ഠത്തിലെത്തുന്നു. ഭാഗവത കഥനം ഇവിടെയാണ് നമ്മൾ ചതുശ്ലോകി ഭാഗവതം കേൾക്കുന്നത്. ഓം നമോ ഭഗവതെ വാസുദേവായ അഥ നവമോധ്യായ ശ്രീശുക ഉവാച ആത്മമായ മൃതേ രാജൻ പരസ്യാനുഭവാത്മന ന ഘടേത അർത്ഥസംബന്ധ സ്വപ്നദ്രഷ്ടുരിവാഞ്ചസ ബഹുരൂപ ഇവാഭാതി മായയാ ബഹുരൂപയാ രമമാണോ ഗുണേശ്വസ്യാമമാഹമിതി മന്യത്തെ യരിഹി വാവ മഹിംനസ്വേ പരസ്മിൻ കാലമായയോ രമേതഗത സമ്മോഹസ്ത്യക്രോധാസ്തേ തദോഭയം ആത്മതത്വ വിശുദ്ധ്യർത്ഥം യദാഹ ഭഗവാൻ ഋതം ബ്രഹ്മണേ ദർശയൻ രൂപമവ്യളീകവ്രതാദൃതാം സ ആദിദേവോ ജഗതാം പരോ ഗുരു സ്വധിഷ്ണമാസ്ഥായ ശുശ്രക്ഷയേക്ഷതാം താം നാദ്യ ഗച്ഛൽദൃശമത്ര സമ്മതാം പ്രപഞ്ച നിർമ്മാണ വിധുര്യയാ ഭവേത് സചിന്തയന്ത്യക്ഷരമേകദാംഭസ്യുപാശൃണോദ്യുഗതിതം വചോ വിഭൂം സ്പർശേഷു യൽ ഷോഡശമേകവിംശം നിഷ്കിഞ്ചനാനാം നൃപയധനം വിദൂ നിശമ്യ തദ്വക്തൃതിദൃക്ഷയാദിശോ വിലോക്യ തത്രാന്യത പശ്യമാന സ്വധിഷ്ണമാസ്ഥായ വിമൃശ്യ തദ്ധിതം തപസ്സുപാദിഷ്ട ഇവാദധേ മനാം ദിവ്യം സഹസ്രാബ്ദമമോഘദർശനോ ജിതാനിലാത്മാ വിജിതോഭയേന്ദ്രിയാം അതപ്യതസ്മാഖിലോകതാപനം തപസ്തപീയം സ്തപതാം സമാഹിതാം തസ്മൈ സ്വലോകം ഭഗവാൻ സഭാജിത സന്ദർശയാമാസ പരം നയത്പരം വ്യപേത സംക്ലേശ വിമോഹസാധ്വസം സ്വദൃഷ്ടവദ്ഭിർവിബുധൈരഭിഷ്ടുതം പ്രവർത്തതേ യത്ര രജസ്തമസ്തയോ സത്വം ച മിശ്രം ന ച കാല വിക്രമം നയത്ര മായാ കിമുതാ പരേ ഹരേരനുവ്രതാ യത്ര സുരാസുരാർച്ചിതാഃ ശ്യാമാവദാതാശ്വതപത്രലോചന പിശംഗവസ്ത്രാസുരജസ്സുപേശസ സർവേ ച ദുർബാഹവ ഉന്മിഷന്മണി പ്രവേക നിഷ്കാഭരണാസുവർച്ചസ പ്രവാളവൈഡൂര്യമൃണാളവർച്ചസ പരിസ്ഫുരത്കുണ്ടലമൗലിമാലിന ഭ്രാജിഷ്ണുഭിര്യപരിതോ വിരാജതേ ലസദ്വിമാനാവലിഭിർമഹാത്മനാം വിദ്യോതമാന പ്രമദോത്തമാദ്യുഭിസ വിദ്യുതഭ്രാവലിഭിർയഥാനഭാം ശ്രീയത്ര രൂപിണ്ണുരുഗായ പാദയോ കരോതി മാനം ബഹുധാ വിഭൂതിഭീം പ്രേംഖം ശ്രിതായ കുസുമാകരാനുകീർവിഗീയമാനാ പ്രിയകർമ്മ ഗായതീം ദദർശ തത്രാഖില സാത്വതാം പതിം ശ്രേയഃപതിം യജ്ഞപതിം ജഗത്പതിം സുനന്ദനന്ദ പ്രബല അർഹണാദിഭിസ്വപാർഷദമുഖ്യൈ പരിസേവിതം വിഭം ഭൃത്യപ്രസാദാഭിമുഖം ദൃഗാസവം പ്രസന്നഹാസാരുണലോചനാനനം കിരീടിനം കുണ്ടലിനം ചതുർഭുജം പീതാംബരം വക്ഷസി ലക്ഷിതം ശ്രിയാം അധ്യർഹണീയാസനമസ്ഥിതം പരം മൃതം ചതുഷോഡശ പഞ്ചശക്തിഭീം യുക്രം ഭഗൈസ്വൈരിതരത്ര ചാധ്രുവേ സ്വേവ ധാമൻ രമമാണമീശ്വരം തദ്ദർശനാഹ്ലാദ പരിപ്ലുതാന്തരോ ഹൃഷ്യത്തനു പ്രേമഭരാശ്രുലോചന നനാമ പാദാംബുജമസ്യ വിശ്വസൃഗ്യത് പാരമഹംസേന പദാധിഗമ്യതേ തം പ്രിയമാണം സമുപസ്ഥിതം തദാ പ്രജാവിസർഗേ നിജശാസനാരിഹണം ബഭാഷ ഈശൽസ്മിതശോചിഷാഗിരാം
പ്രിയഃ പ്രിയം പ്രീതമനാഃ കരേസ് പ്രസന്ന ശ്രീഭഗവാനുവാച ത്വയാഹം തോഷിതഃ സമ്യക് വേദഗർഭശുശ്രക്ഷയാ ചിരം ഭൃതേന തപസാ ദുസ്തോഷഃ കൂടയോഗിനാം വരം വരയ ഭദ്രം തേ വരേശം മാഭിവാഞ്ഛിതം ബ്രഹ്മൻ ശ്രേയ പരിശ്രാമ പുംസോ മദ്ദർശനാവധി മനീഷിതാനുഭാവോയം മമ ലോകാവലോകനം യദുപശ്രുത്യ രഹസി ചകർത്ഥ പരമം തപ പ്രത്യാദിഷ്ടം മയാ തത്ര ത്വയി കർമ്മ വിമോഹിതേ തപോ മേ ഹൃദയം സാക്ഷാത് ആത്മാഹം തപസോ നഖ സൃജാമി തപസൈ വേദം ഗ്രസാമി തപസാ പുനഃ ബിഭർമി തപസാ വിശ്വം വീര്യം മേ ദുശ്ശരം തപ ബ്രഹ്മോവാച ഭഗവൻ സർവഭൂതാനാം അധ്യക്ഷോവസ്ഥിതോ ഗുഹാം വേദഹ്യപ്രതിരുദ്ധേന പ്രജ്ഞാനേന ചികീർഷിതം തഥാപി നാഥമാനസ്യ നാഥനാഥയനാഥിതം പരാവരേ യഥാരൂപേ ജാനീയാം തേ ത്വരൂപിണാം യഥാത്മമായാ യോഗേന നാനാശക്തിബബ്രംഹിതം വിലുംബൻ വിസൃജൻ ഗൃഹൻ ബിഭ്രദാത്മാനമാത്മനാ ക്രീഡസ്യ മോഘസങ്കൽപ്പ ഊർണനാഭിർയഥോർണുതേ തഥാ തദ്വിഷയാം ധേഹി മനീഷാം മയി മാധവാം ഭഗവച്ഛിക്ഷിതമഹം കരവാണി ഹ്യതന്ത്രിത നേഹമാന പ്രജാസർഗം ബദ്ധേയം യദനുഗ്രഹാത് യാവൽ സഖാ സഖ്യുരിവേശതേ കൃത പ്രജാ വിസർഗേ വിഭജാമി ഭോജനം അവിക്ലവസ്തേ പരികർമ്മണി സ്ഥിതോ മാമേ സമുന്നദ്ധമദോജമാനിനാം ശ്രീഭഗവാനുവാച ജ്ഞാനം പരമഗുഹ്യം മേ യദ്വിജ്ഞാനസമന്യുതം സരഹസ്യം തദംഗം ച ഗൃഹാണഗതിതം മയാ യാവാനഹം യഥാഭാവോ യദ്രൂപഗുണകർമ്മകാം തഥൈവ തത്വവിജ്ഞാനമസ്തുതേ മദനുഗ്രഹാത് അഹമേവാസമേവാഗ്രേ നാന്യദ്യ സദസത്പരം പശ്ചാദഹം യദേതശ്ചയോവശിഷ്യേതസോസ്മ്യഹം ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാഭാസോ യഥാ തമാം യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവചേഷ്വനോ പ്രവിഷ്ടാന്യ പ്രവിഷ്ടാനി തഥാ തേഷു നതേഷ്വഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര സർവദാ ഏതന്മതം സമാതിഷ്ഠ പരമേണ സമാധിനാം ഭവാൻ കൽപ്പവികൽപ്പേഷു ന വിമുഹ്യതി കർഹിചിത് ശ്രീശുക ഉവാച സമ്പ്രതിശൈവമജനോ ജനാനാം പരമേഷ്ഠിനം പശ്യതസ്തസ്യ തദ്രൂപമാത്മനോ നിരുണധരീ അന്തർഹിതേന്ദ്രിയാർത്ഥായ ഹരയേ വിഹിതാഞ്ജലി സർവഭൂതമയോ വിശ്വം സസർജേദം സപൂർവവത് പ്രജാപതി ധർമ്മപതിരേകദാ നിയമാന്യമാന് ഭദ്രം പ്രജാനാമന്യച്ഛന്നാതിഷ്ഠ സ്വാർത്ഥകാമ്യയാം തം നാരദ പ്രിയതമോ രിക്താദാനാമനുവ്രത ശുശ്രൂഷമാണശീലേന പ്രശ്രയേണ ദമേന ച മായാം വിവിദിഷൻ വിഷ്ണോർ മായേശസ്യ മഹാമുനി മഹാഭാഗവതോ രാജൻ പിതരം പര്യതോഷയത് തുഷ്ടം നിശാമ്യ പിതരം ലോകാനാം പ്രപിതാമഹം ദേവർഷി പരിപപ്രച്ഛ ഭവാൻ യന്മാനുപ്രച്ഛതി തസ്മാ ഇദം ഭാഗവതം പുരാണം ദശലക്ഷണം പ്രോക്രം ഭഗവതാ പ്രാഹ പ്രീത പുത്രായ ഭൂതകൃത നാരദ പ്രാഹമുനയേ സരസ്വത്യാസ്തടേ നൃപ ധ്യായതേ ബ്രഹ്മപരമം വ്യാസായാമിത തേജസേ യദുതാഹം തയാ പൃഷ്ടോ വൈരാജ്യാത് പുരുഷാദിദം യഥാസീ തദുപാഖ്യാസേ പ്രശ്നാനന്യാം ശകൃത്നശ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദ്വിതീയ സ്കന്ധേ നവമോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഈ അധ്യായത്തിൽ പറഞ്ഞ വിഷയങ്ങളൊന്ന് ചെറുതായിട്ട് ചിന്തിക്കാം. അഥ നവമോധ്യായ ഒൻപതാമത്തെ അധ്യായം ശ്രീശുബ്രഹ്മർഷിയുടെ മറുപടി ബ്രഹ്മാവിൻ്റെ വൈകുണ്ഠ ദർശനം ചതുശ്ലോകി ഭാഗവതം. ഇപ്പം കഴിഞ്ഞ അധ്യായത്തിൽ നിരവധി ചോദ്യങ്ങൾ പരീക്ഷിത് മഹാരാജാവ് ശ്രീശുബ്രഹ്മർഷിയോട് ചോദിച്ചു. ഗംഗാതീരത്ത് പ്രായോപവേശ വ്രതം സ്വീകരിച്ചിരിക്കുന്ന പരീക്ഷത്തിന് ശ്രീശുബ്രഹ്മർഷി ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പടിപടിയായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇവിടെ ശ്രീശുബ്രഹ്മർഷി പറയാൻ ആരംഭിക്കുന്നു, ആത്മമായാമൃതേ രാജൻ പരസ്യാനുഭവാത്മനഃ എന്ന ഘടേദാർത്ഥസംബന്ധ സ്വപ്നദ്രഷ്ടുരിവാഞ്ചസ. നാല് ശ്ലോകങ്ങളിലായിട്ട് അവിടെ പറയണത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് വളരെ സന്തോഷത്തോടു കൂടി ശ്രീശുബ്രഹ്മർഷി പറയുന്നു, ആത്മാവിന് ദേഹബന്ധം
മായയുടെ സ്വാധീനം കൊണ്ട് ഉണ്ടാകുന്നതാണ്. ആത്മാവ് ജ്ഞാനസ്വരൂപനാണ് അല്ലേ? ആത്മാവിൻ്റെ വിശേഷണങ്ങൾ സപ്തമസ്കന്ധത്തിലും മറ്റുമൊക്കെ കാണാം അല്ലേ? അപ്പോൾ ആത്മാവിൻ്റെ 12 ഗുണങ്ങളൊക്കെ എടുത്ത് പറയുന്നു ഭാഗവതം പലയിടങ്ങളിലായിട്ട്. അവിടെയൊക്കെ ബോധിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ആത്മാവ് ജ്ഞാനസ്വരൂപനാണ് എന്നത്. അപ്പോൾ സ്വപ്നാവസ്ഥയിൽ ജ്ഞാനസ്വരൂപൻ എന്ന് പറഞ്ഞാൽ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളിൽ ആ അനുഭവങ്ങളെയൊക്കെ അറിയുന്ന ആള് എന്നർത്ഥത്തിലാണ്. അപ്പോൾ ആത്മാവ് ജ്ഞാനസ്വരൂപനാണ്, എല്ലാം അറിയുന്ന ആളാണ്. സ്വപ്നാവസ്ഥയിൽ ഒരു പുതിയ ദേഹമുണ്ടെന്ന് തോന്നുന്നതുപോലെ ആത്മാവിന് മായാസംബന്ധം ഹേതുവായി ദേഹമുണ്ടെന്ന മിഥ്യാബോധം ജനിക്കുന്നു. അതെ, സ്വപ്നത്തിൽ നമ്മൾ പല കാഴ്ചകളും കാണുന്നു. അവിടെ സ്വപ്നത്തിൽ പല ശരീരമായിട്ട് നമുക്ക് തന്നെ അനുഭവമുണ്ടാകുന്നു. പക്ഷേ സ്വപ്നം കഴിഞ്ഞ് ജാഗ്രതയിലേക്ക് വന്നാൽ അത് സ്വപ്നമായിരുന്നു എന്ന് ബോധ്യം വരും. ഇതുപോലെ ജാഗ്രതയിൽ അനുഭവിക്കുന്ന വിഷയങ്ങളും സത്യത്തിൽ കണ്ണു തുറന്ന് കാണുന്ന ഒരു സ്വപ്നം മാത്രമാണ് എന്നാണ് ഉപനിഷത്തുകളൊക്കെ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ജാഗ്രത അനുഭവവും സത്യത്തിൽ സ്വപ്നം പോലെ മിഥ്യാദർശനം മാത്രമാണ്. ഇതെന്ത് എന്തുകൊണ്ടുണ്ടാകുന്നു? മായ കൊണ്ട്. മായക്ക് അനേക രൂപങ്ങളുള്ളതിനാൽ മായാബന്ധം ഹേതുവായി ആത്മാവിനും അനേക ശരീരങ്ങൾ, അതായത് മനുഷ്യൻ, ദേവൻ, തിര്യക്കുകൾ, ഇങ്ങനെ അനേക ശരീരങ്ങൾ ഉണ്ടാകുന്നു. സത്വാദി ഗുണങ്ങളെ സ്വീകരിച്ചതുകൊണ്ട് എൻ്റേത് എന്നുള്ള ആത്മാഭിമാനം ഉണ്ടാകുന്നു. അതാണ് ഇവിടെ അഹന്ത എന്ന് പറയുന്നത്. ഈ അഹന്ത മമതകളെ എപ്പോഴാണോ ഉപേക്ഷിക്കുന്നത് അപ്പോഴയാൾക്ക് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാൻ സാധിക്കുന്നു. അപ്പോൾ കാലം, മായ ഇവയുടെ സ്വാധീനത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതോടെ, കാരണം കാലം എന്നുള്ള അനുഭവം ജാഗ്രതയിലും സ്വപ്നത്തിലും മാത്രമേ ഉള്ളൂ. ജാഗ്രത അവസ്ഥയിലാണ് നമുക്ക് ടൈം എന്ന അനുഭവം ഉണ്ടാകുന്നത്. പക്ഷെ ജാഗ്രത അവസ്ഥയിലെ ഈ സമയവുമായി സ്വപ്നത്തിലെ സമയത്തിന് വലിയ ബന്ധമൊന്നുമില്ല. അത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ്. അതായത് രാത്രി 9 മണിക്ക് കിടന്നുറങ്ങുന്ന ഒരാൾ 10 മണിക്ക് സ്വപ്നം കാണുമ്പോൾ അയാൾ കാണുന്നത് പകൽ സമയത്ത് നടക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ആ സ്വപ്നത്തിലെ കാണുന്ന വസ്തുക്കളെ അയാൾ ശരിയാണ് എന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ധരിക്കുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ അയാളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മൂന്നാമത്തെ ഒരാൾക്ക് അയാൾ അവിടെ കിടക്കുകയാണെന്നും ഇപ്പം സമയം 10 മണിയായി എന്നും അറിയാൻ സാധിക്കും. പക്ഷെ സ്വപ്നത്തിലെ സമയം വ്യത്യാസമുണ്ട്. എന്നാൽ സുഷുപ്തിയിൽ സമയാനുഭവവും ഇല്ല. അപ്പോൾ ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളിലുള്ള സകലതിനെയും ഉണ്ടാക്കി അനുഭവിപ്പിക്കുന്നത് മായയുടെ പ്രവൃത്തി കൊണ്ടാണ്. അപ്പോൾ എപ്പോഴാണോ ഈ മായയുടെ സ്വാധീനത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത് അതോടെ ഈ അഹന്താമമതകൾ അസ്തമിക്കുന്നു. ആത്മാവ് സ്വസ്വരൂപത്തിൽ വിരാജിക്കുന്നു. ഈ തത്വങ്ങളുടെ ദൃഷ്ടാന്തമായിട്ടാണ് അവിടെ ബ്രഹ്മാവിൻ്റെ അനുഭവം എന്താണ് എന്ന് ശ്രീശു ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നത്. കാരണം ഈ അനുഭവത്തിലൂടെ ആദ്യം കടന്നു പോയാൾ ബ്രഹ്മാവാണ്. ആ പരമമായ ജ്ഞാനത്തെ അറിഞ്ഞാളും ബ്രഹ്മാവാണ്. കാരണം ഭഗവാന്റെ ആദ്യത്തെ സൃഷ്ടി ബ്രഹ്മാവാണ്. അപ്പോൾ ബ്രഹ്മാവിനെ തന്നെ ഉദാഹരിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ജ്ഞാനസ്വരൂപത്തെ, ഈ ജ്ഞാനത്തെ ആർജിക്കാൻ സാധിക്കും എന്നവിടെ ശ്രീശ്വര ബ്രഹ്മർഷി പരീക്ഷത്തിനെ വളരെ വിശദമായി ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു, എന്താ ആദിദേവനും ലോകരുടെ പരമഗുരുവുമായിട്ടുള്ള ബ്രഹ്മാവ് സ്വസ്ഥാനമായ സത്യലോകത്തിരുന്നു കൊണ്ട് സൃഷ്ടിയെ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് വളരെ കാലം ചിന്തിച്ചു. പക്ഷേ പ്രപഞ്ച നിർമ്മാണം എന്തൊന്നുകൊണ്ട് ഭവിക്കുമോ അതിനനുരൂപമായ ജ്ഞാനം ബ്രഹ്മാവിനെ കൈവരിക്കാൻ സാധിച്ചില്ല എന്ന് തുടർന്ന് വരുന്ന ശ്ലോകത്തിൽ പറയണം. കാരണം ഒരു സൃഷ്ടി നടത്തണമെങ്കിൽ ആ സൃഷ്ടിയെക്കുറിച്ച് പരിപൂർണമായ ജ്ഞാനം ഉണ്ടാകേണ്ടതുണ്ട് അല്ലേ? ഇപ്പോൾ ഒരാൾക്കൊരു ചിത്രം വരയ്ക്കണമെങ്കിൽ എന്താണ് താൻ വരയ്ക്കാൻ പോകുന്നത്, അതിനുപയോഗിക്കേണ്ട മെറ്റീരിയലുകൾ എന്തൊക്കെയാണ്, അത് ഏത് രീതിയിലാണ് ചിത്രീകരിക്കപ്പെടേണ്ടത് എന്ന് ചിത്രകാരൻ്റെ മനസ്സിലാണ് സത്യത്തിൽ ഈ ചിത്രമുണ്ടാകുന്നത്. അതിനുശേഷം അയാൾ പ്രവർത്തിക്കുന്നു, ആ ചിത്രം നമ്മൾ ക്യാൻവാസിൽ കാണുന്നു അല്ലേ? ഒരു ശില്പി ശില്പം നിർമ്മിക്കുമ്പോൾ സത്യത്തിൽ ശില്പിയുടെ മനസ്സിലാണ് ആ ശില്പം ആദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ശില്പത്തെക്കുറിച്ച് പൂർണ്ണമായ ജ്ഞാനമുള്ള ഒരാൾക്ക് മാത്രമേ ഒരു ശില്പം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ. അപ്പോൾ ഇവിടെ ഈ പ്രപഞ്ച നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ജ്ഞാനം തനിക്കില്ല. ഈ ജ്ഞാനം എങ്ങനെ ആർജിക്കാം എന്ന് ബ്രഹ്മാവ് ചിന്തിക്കുന്നു. ആ സമയത്ത് എന്തുണ്ടായി, രണ്ട് അക്ഷരങ്ങൾ ഒരു വാഗ്രൂപത്തിൽ 2 തവണ അവിടെ ആവർത്തിക്കപ്പെട്ടു.
പരശേഷിയൽ ഷോഡശമേകവിംശം നിഷ്കിഞ്ചനാനൃപ യത്ഥനം വിദു. ആ രണ്ടക്ഷരങ്ങളെ അവിടെ വിശേഷമായിട്ട് പറഞ്ഞു. എന്താത്? ഹേ രാജാവേ, ആ രണ്ട് ആ വാക്ക് പ്രതിനിധീകരിക്കുന്ന തപസ് എന്ന ആ സംഗതി നിഷ്കിഞ്ചനന്മാരുടെ ഭൗതിക ധനത്തെ ത്യജിച്ചവരുടെ ധനമായി മഹാന്മാർ അറിയുന്നു. തപസ്സികളാണ് പൊതുവെ നിഷ്കിഞ്ചനന്മാർ എന്ന് വിശേഷിപ്പിക്കാറ്. അപ്പോൾ രണ്ടക്ഷരങ്ങൾ എന്ന് പറഞ്ഞു. ഏതൊക്കെ ഈ രണ്ടക്ഷരങ്ങൾ? സചിന്തയൻ ദക്ഷരമേകദാംഭ സുപാശ്രണോത്. രണ്ടക്ഷരങ്ങൾ കേട്ടു എന്നാണ് പറഞ്ഞത്. ക മുതൽ മാ വരെയുള്ള 25 അക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളിൽ, ക മുതൽ മാ വരെയുള്ള 25 അക്ഷരങ്ങളാണ്. അതിനാണ് സ്പർശങ്ങൾ എന്ന് പറയുന്നത്. കാതയോ മാവസാന സ്പർശാഹ എന്നാണ് പാണിനി പറഞ്ഞു വെക്കുന്നത്. ക മുതൽ മാ വരെയുള്ളവയെ സ്പർശങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ഇതിൽ 16-ാമത്തേത് ത, 21-ാമത്തേത് പ. ഈ രണ്ടക്ഷരങ്ങൾ തമ്മിൽ സന്ധിച്ചാൽ തപ എന്ന ശബ്ദം കിട്ടും. ഈ തപ എന്നുള്ള ശബ്ദം 2 തവണ തപ തപ എന്നിങ്ങനെ ആവർത്തിക്കപ്പെട്ടു. അപ്പൊ തപസ് ചെയ്താലും തപസ് ചെയ്താലും എന്നർത്ഥം. അപ്പൊ എന്താണ് തപസ്? തപസ് എന്ന് പറഞ്ഞാൽ തപസ്സിനെ കുറിച്ച് ഈ അധ്യായത്തിൽ തന്നെ നിരവധി തവണ ആവർത്തിക്കുന്ന ഒരു വാക്കാണ് തപസ്സ് എന്നുള്ളത്. അപ്പൊ തപ തപ, നമ്മൾ സാധാരണ തപസ് ചെയ്യൂ, തപസ് എന്നൊക്കെ കേൾക്കാറുണ്ട്. തപസ് എന്ന് പറയുന്നത് പറയുന്നു, ബ്രഹ്മചര്യം, സത്യം, മൗനം, സ്വധർമാനുഷ്ഠാനം, ശീതോഷ്ണാദി സഹനം, മിത ആഹാര വിഹാരാദികൾ, ഇതെല്ലാം ചേർന്നതിനെയാണ് തപസ് എന്ന് പറയുന്നത്. ഈ തപസ് എന്നുള്ള ശബ്ദത്തിന് സാധാരണ തപ് സന്താപേ, തപ് ദാഹേ, ഇങ്ങനെ അനേകം അർത്ഥങ്ങൾ കൊടുത്തു കാണാം. ആ തപ് എന്നുള്ള ധാതുവിൽ നിന്നാണ് തപസ് എന്ന വാക്ക് ഉണ്ടാവുന്നത്. തപസ്വാധ്യായേശ്വര പ്രണിധാനാനി ക്രിയായോഗ എന്നിങ്ങനെ യോഗസൂത്രം തപസ്സിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ നിരന്തരമായി ജ്ഞാനം ആർജിക്കുക. ഈശ്വര പ്രണിധാനം, തന്നെ ഈശ്വരന് സമ്പൂർണമായി വിട്ടുകൊടുത്തുകൊണ്ട് ഈശ്വരാരാധന നിരതനായിത്തീരുക. അപ്പോൾ ഈ രണ്ടും കൂടി, ആ ജ്ഞാനവും അതിൻ്റെ പ്രവൃത്തിയും, ആ ജ്ഞാനസാധനങ്ങളായിരിക്കുന്ന പ്രവൃത്തികളും കൂടെ ചേർന്നതാണ് ജ്ഞാനസാധനയുമാണ്, അതിനോട് ബന്ധപ്പെട്ട മറ്റു സംഗതികളും ചേർന്നതാണ് തപസ് എന്നുള്ളത്. അപ്പോൾ ഇന്ദ്രിയ നിഗ്രഹവും ചിത്തൈകാഗ്രതയും ഒത്തുചേർന്നാലേ തപസ്സാവൂ. അപ്പം അതുകൊണ്ട് ആ വേണ്ട വിധത്തിൽ തപസ് ചെയ്യൂ. പക്ഷേ തപ തപ എന്നുള്ള ശബ്ദം കേട്ടു, പക്ഷെ അതിൻ്റെ ഇതാരാ പറഞ്ഞത് എന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പം സകല ദിക്കിലും നോക്കി അവിടെ ഒന്നും വേറെ യാതൊന്നും കണ്ടില്ല. അതുകൊണ്ട് സ്വസ്ഥാനത്തിരുന്നുകൊണ്ട് ബ്രഹ്മാവ് വളരെ നേരം ചിന്തിച്ചു അത്രേ. അപ്പോൾ തൻ്റെ ആഗ്രഹപൂർത്തിക്ക് ആയിട്ടുള്ള സംഗതിയാണ് ഇപ്പോൾ ഉപദേശിച്ചതെന്ന് മനസ്സിലാക്കി ബ്രഹ്മാവ് മനസ്സിനെ ഏകാഗ്രമാക്കി വളരെ കാലം തപസ് ചെയ്തു അത്രേ. അമോഘ ദർശന എന്നാണ് ബ്രഹ്മാവിനെ വിശേഷിപ്പിക്കുന്നത്. എന്താ അത്? വിഫലമാകാത്ത കാഴ്ചപ്പാടോടുകൂടിയവൻ എന്നാണ് ആ വാക്കിന് അർത്ഥം. അമോഘം, അമോഘം, ആ അമോഘം എന്നുള്ള ശബ്ദം സഹസ്രനാമത്തിൽ ഭഗവാന്റെ പര്യായമായിട്ട് കാണാം. അല്ലെ, നേരത്തെ വേദവ്യാസ മഹർഷിയെയും അമോഘ ദർശനം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിഫലമാകാത്ത കാഴ്ചപ്പാടോടുകൂടിയവൻ എന്നാണ് ആ വാക്കിന് അർത്ഥം, അമോഘ ദർശന. അപ്പൊ എന്തായാലും ആ ബ്രഹ്മാവ് വളരെ കാലം തൻ്റെ ശ്വാസവായുവിനെയും മനസ്സിനെയും ഒക്കെ ജയിച്ച് കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയൊക്കെ കീഴടക്കി 1000 ദിവ്യ സംവത്സരം തപസ്സനുഷ്ഠിച്ചു. തപസ്സനുഷ്ഠിക്കുന്ന സകലരെയും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അത്രയും ബ്രഹ്മാവിൻ്റെ തപസ് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. അഖില ലോകതാപനം, അഖിലാനാം ലോകാനാം താപനം പ്രകാശകം എന്നാണ് ശ്രീധരാചാര്യര് ബ്രഹ്മാവിൻ്റെ തപസ്സിനെ സംബന്ധിച്ച് പറയുന്നത്. സർവലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്ന വിധത്തിൽ എന്നർത്ഥം. സമാഹിതൻ എന്ന് പറഞ്ഞാൽ മനസ്സിരുത്തിയവൻ എന്നർത്ഥം. ചഞ്ചലമായ മനസ്സിന്, 10 ഇന്ദ്രിയങ്ങളിലൂടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഏകാഗ്രമാക്കി പരിശുദ്ധിയോടുകൂടി ബ്രഹ്മാവ് വളരെ കാലം തപസ് ചെയ്തു. അതപ്യതസ്മാഖില ലോകതാപനം തപസ്തപീയാം സ്തപതാം സമാഹിത. ഇങ്ങനെ വളരെ കാലം ബ്രഹ്മാവ് തപസ് ചെയ്ത സമയത്ത് സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ തൻ്റെ ആസ്ഥാനമായ വൈകുണ്ഠവും ദിവ്യകോമളമായ തൻ്റെ സ്വരൂപവും ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്തു.
അതിൻ്റെ വളരെ വിശദമായ വർണ്ണനകൾ ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കും. എങ്ങനെ ഭഗവാനെ കണ്ടത്? ശ്യാമാവതാശതപത്രലോചന പിശംഗവസ്ത്രാ സുരുചസ്വപേശസാം സർവേ ചതുർബാഹവ ഉന്മിഷന്മണി പ്രവേക നിഷ്കാഭരണാസുവർച്ചസാം പ്രവാളവൈഡൂര്യമൃടാളവർച്ചസാം പരിസ്ഫുരത് കുണ്ഡലമൗല മൗലിമാലിനാം ഭ്രാജിഷ്ണുഭിർയ പരിതോ വിരാജതേ ലസദ്വിന വിമാനാബലിഭിർമഹാത്മനാം വിദ്യോതമാന പ്രമദോത്തമാദ്യുഭി സവിദ്യത ഭ്രാവലിഭിർയഥാനഭാം. ആദ്യം വൈകുണ്ഠലോകത്തെ ഗംഭീരമായിട്ട് കണ്ടു അല്ലേ. അവിടെ തമസ്സും രജസ്സും ഒന്നുമില്ല എന്ന് പറഞ്ഞു. കാലത്തിൻ്റെ പരാക്രമമില്ല, മായയില്ല, ഇങ്ങനെ മായികങ്ങളായിട്ടുള്ള യാതൊന്നും തന്നെ ഇല്ലാത്ത ആ വൈകുണ്ഠലോകത്തെ കണ്ടു. അങ്ങനെയുള്ള ആ വൈകുണ്ഠലോകത്തിൽ ഭഗവാന്റെ സുന്ദരമായ സ്വരൂപത്തെ കാണുന്നു. ദദർശ തത്രാഖില സത്വതമ്പതിം ശ്രേയഃപതിം യജ്ഞപതിം ജഗൽപതിം സുനന്ദനന്ദ പ്രബല അർഹണാദിഭി സ്വപാർഷദ മുഖൈഹി പരിസേവിതം വിഭം. ആ വൈകുണ്ഠലോകത്തിലെ അനേകം വിമാനങ്ങൾ സഞ്ചരിക്കുന്നു. അവിടെ ദിവ്യങ്ങളായിരിക്കുന്ന ഉപനിഷത് സുന്ദരികളുടെ കാന്തി കൊണ്ട് പ്രകാശിക്കുന്നു. ഇങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ശ്ലോകങ്ങളിൽ. അവിടെ അതാ ഭഗവാന്റെ ആ ദിവ്യമായ സ്വരൂപത്തെ കാണുന്നു. ആ ഭഗവത് സ്വരൂപ വർണ്ണനകൾ കാണാം മൂന്ന് നാല് ശ്ലോകങ്ങളിലായിട്ട്. മഹാപ്രഭുവും സർവഭക്തന്മാർക്കും ആശ്രയസ്ഥാനവും ലക്ഷ്മീവല്ലഭനും യജ്ഞങ്ങളുടെ അധിപതിയും ലോകനായകനുമായ ഭഗവാനെ സുനന്ദൻ, നന്ദൻ, പ്രബലൻ, അർഹണൻ മുതലായ വിഷ്ണുപാർഷദ മുഖ്യന്മാരാൽ സേവിക്കപ്പെടുന്ന അവസ്ഥയിൽ ബ്രഹ്മാവ് അവിടെ ദർശിച്ചു. ദദർശ തത്ര അഖില സത്വതാമ്പതിം ശ്രേയഃപതിം യജ്ഞപതിം ജഗൽപതിം സുനന്ദനന്ദ പ്രബല അർഹണാദിഭിസ്വപാർഷദ മുഖ്യൈ പരിസേവിതം വിഭം. ഭൃത്യപ്രസാദാഭിമുഖം ദൃഗാസവം പ്രസന്നഹാസാരുണലോചനാനനം കിരീടിനം കുണ്ഡലിനം ചതുർഭുജം പീതാംബരം വക്ഷസി ലക്ഷിതം ശ്രിയാം അധ്യർഹണീയാസനമസ്ഥിതം പരം വ്രതം ചതുഷോഡശ പഞ്ചശക്രിഭി യുക്രം ഭഗൈ സ്വൈരിതരത്ര ചാധ്രുവൈ സ്വയേവ ധാമൻ രമമാണമീശ്വരം. ഇവിടെ ഭഗവാൻ അതിവിശിഷ്ടമായ ദിവ്യമായൊരു ദിവ്യസിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടെ സാഖ്യത്തിലൊക്കെ എടുത്തു പറഞ്ഞിട്ടുള്ള നാലും പതിനാറും അഞ്ചും ശക്രികളാൽ മൂർത്തിമത്തുകളായി ഭഗവാൻ ചുറ്റപ്പെട്ടിരിക്കുന്നു. സ്വന്തമായി ഐശ്വര്യാദി ഷഡ്ഗുണങ്ങൾ, അതായത് ഭഗവത് ലക്ഷണങ്ങൾ ആദ്യ വീക്ഷണത്തിൽ തന്നെ സ്പഷ്ടമായിട്ട് പ്രകാശിക്കുന്നു. ഇങ്ങനെ സ്വാത്മാവിൽ രമിക്കുന്ന ആ ഈശ്വര സ്വരൂപത്തെ ബ്രഹ്മാവ് കണ്ടു. ബ്രഹ്മാവിൻ്റെ ഭക്ഷ്യപ്രദേശത്ത് മഹാലക്ഷ്മി പ്രകാശിക്കുന്നു. ഇങ്ങനെ ആ ഭഗവത് സ്വരൂപത്തെ വൈകുണ്ഠലോകത്തിൽ ബ്രഹ്മാവ് കണ്ടു. ഇങ്ങനെ ആ പരമാനന്ദത്തിൽ ആറാടി രോമാഞ്ച കഞ്ചുകിതനായി തീർന്ന ഭക്തി കൊണ്ട് ആനന്ദാശ്രുക്കൾ തൂകിക്കൊണ്ട് ബ്രഹ്മാവ് ഭഗവാനെ നമസ്കരിച്ചു. എന്നിട്ടതാ ഭഗവാൻ ബ്രഹ്മാവിന് കൈകൊടുത്തു എന്നാണ് പറഞ്ഞത്. ആ കരസ്പർശത്തിലോടുകൂടി സ്പർശത്തോടുകൂടി ബ്രഹ്മാവിന് ജ്ഞാനവും ക്രിയാശക്തിയും ലഭ്യമായത്രയും. തുടർന്ന് ഭഗവാൻ പറയുന്നു, ത്വയാഹം തോഷിത സമ്യക് വേദഗർഭ ശുശ്രക്ഷയാ ചിരംഭൃതേന തപസ ദുസ്തോഷ കൂടയോഗിനാം. 19-ാമത്തെ ശ്ലോകം. ആ 19-ാമത്തെ ശ്ലോകം മുതൽ 31-ാമത്തെ ശ്ലോകം വരെ പറയണ 29-ാമത്തെ ശ്ലോകം വരെ എന്താണ് പറയുന്നത്? ബ്രഹ്മാവും ഭഗവാനും തമ്മിലുള്ള സംഭാഷണമാണ്. ഭഗവാന്റെ വാക്കുകളാണ് അവിടെ 19 മുതൽ 23 വരെ കാണുന്നത്. തുടർന്ന് ബ്രഹ്മാവ് പറയുന്നതാണ് 24 മുതൽക്ക് 29 വരെയുള്ള ശ്ലോകങ്ങൾ. അത് ഭഗവത് ബ്രഹ്മ സംവാദമാണ്. ഭഗവാൻ പറയുന്നു, അല്ലയോ വേദങ്ങളുള്ളിൽ ധരിച്ചവനെ, സൃഷ്ടികർമ്മത്തിൽ വ്യാപരിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടുള്ള അങ്ങയുടെ വളരെ കാലം നീണ്ടു നിന്ന തപസ്സിൽ ഞാൻ സന്തുഷ്ടനാണ്. കാപട്യമുള്ളവർക്ക് എൻ്റെ
അനുഗ്രഹം ഒരിക്കലും സമ്പാദിക്കാനാവില്ല. അതുകൊണ്ട് ഹേ ബ്രഹ്മാവേ, അങ്ങയ്ക്ക് മംഗളം നേരുന്നു, അങ്ങയ്ക്ക് ആവശ്യമുള്ള വരം ചോദിച്ചുകൊള്ളൂ, ഏത് വരവും നൽകാൻ ഞാൻ പ്രാപ്തനാണ്. നമ്മെ ദർശിക്കുന്നത് വരെയാണ് ശ്രേയോമാർഗത്തിലെ സർവപരിശ്രമങ്ങളും നിലനിൽക്കുന്നത്. അവയുടെ എല്ലാം ലക്ഷ്യം സത്യത്തിൽ ഭഗവത് ദർശനം തന്നെയാണ്. അപ്പം അങ്ങ് വളരെ കാലം എൻ്റെ വാക്യത്തെ, അതായത് തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്നുള്ള വാക്യത്തെ വേണ്ട വിധത്തിൽ അറിഞ്ഞ് അങ്ങ് ഗംഭീരമായിട്ട് തപസ് അനുഷ്ഠിച്ചു. അതുകൊണ്ട് ഇപ്പം അങ്ങേക്ക് വൈകുണ്ഠത്തെയും എന്നെയും കാണാൻ സാധിച്ചു. ഇപ്പോൾ ഇങ്ങനെ അങ്ങയോട് തപസ് ചെയ്യാൻ നിർദ്ദേശിച്ചതും ഞാൻ തന്നെയാണ്. കാരണം വളരെ കാലം അങ്ങ് ഇതാരാണ് പറഞ്ഞത് എന്ന് അന്വേഷിച്ച് നടക്കണ്ടായല്ലോ. സത്യത്തിൽ ഞാൻ തന്നെയാണ് അങ്ങയോട് തപസ് ചെയ്യൂ എന്ന് പറഞ്ഞത്. ആ തപസ്സാകട്ടെ എൻ്റെ ഹൃദയം തന്നെയാണ്, തപസ്സിൻ്റെ ആത്മാവും ഞാൻ തന്നെയാണ്. തപസ്സിദ്ധി കൊണ്ടാണ് ഞാൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്നത്. അനുഷ്ഠിക്കാൻ അത്യന്തം പ്രയാസമേറിയ തപസ്സാണ് ഭഗവാന്റെ വീര്യം എന്ന് അറിയപ്പെടുന്നത്. ഭഗവാന്റെ ഈ വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് ബ്രഹ്മാവ് ഭഗവാനോട് പറഞ്ഞു, ഹേ ഭഗവാനെ, അങ്ങ് സർവഭൂതങ്ങളുടെയും അധിപനാണ്, സകല വസ്തുക്കളിലും അന്തര്യാമിയായി വർത്തിക്കുന്നവനാണ്, യാതൊരു വിധത്തിലും തടുക്കാൻ പറ്റാത്ത അങ്ങയുടെ വിജ്ഞാനശക്തിയാൽ അങ്ങ് സർവരുടെയും അന്തർഗതങ്ങളൊക്കെ അറിയുന്നു. ഹേ ഭഗവാനെ, നാഥനായിരിക്കുന്ന, അതായത് നാഥമാനനായിരിക്കുന്ന നാഥനാഥയ നാഥിതം, ഹേ നാഥ, നാഥമാനനായിരിക്കുന്ന, അതായത് യാചിക്കുന്നവനായ എൻ്റെ നാഥിതത്തെ, നാഥിതം എന്നുള്ള വാക്കിന് ആഗ്രഹം എന്നർത്ഥം, എൻ്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചാലും നാഥയ. അത്യന്തം ക്ലേശത്തോടുകൂടിയാണ് ബ്രഹ്മാവ് ഭഗവാനെ ശരണാഗതി ചെയ്യുന്നത്. ബ്രഹ്മാവ് പറയുന്നു, എൻ്റെ ആഗ്രഹത്തെ വേണ്ട വിധത്തിൽ അങ്ങ് സാധിപ്പിച്ചു തന്നാലും. സത്യത്തിൽ ഭഗവാൻ അരൂപനാണ്. ഭക്താനുഗ്രഹാർത്ഥം സ്ഥൂല സൂക്ഷ്മങ്ങളായിട്ടുള്ള സ്വരൂപങ്ങളൊക്കെ എടുക്കുന്നു. അങ്ങനെയുള്ള അങ്ങ് ആ അറിവിനെ എനിക്ക് പകർന്നു തന്നാലും, ഇതാണ് എൻ്റെ ആഗ്രഹം. സകല സ്വരൂപങ്ങളും എടുക്കാൻ സാധിക്കുന്ന ആളാണ് ഭഗവാൻ. അല്ലേ, മത്സ്യാദി അവതാരങ്ങളിലൊക്കെ ഭഗവാൻ ഭിന്ന ഭിന്നങ്ങളായിരിക്കുന്ന നിരവധി സ്വരൂപങ്ങളെടുത്തു. അപ്പോൾ എനിക്കും ആ അറിവ് പകർന്നു തന്നാലും. ഇവിടെ നാഥശബ്ദം, ഈ ശ്ലോകത്തിൽ ആ നാഥനാഥ എന്നുള്ള ശബ്ദം ആവർത്തിച്ച് വരുന്നത് തനിക്ക് നാഥനായി വേറെ ആരുമില്ല എന്ന് ബ്രഹ്മാവ് ഭഗവാനെ ബോധിപ്പിക്കുകയാണ്. ഹേ ഭഗവാനെ, അവിടുന്ന് മായാപ്രഭാവത്താൽ ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമൊക്കെ ആയിട്ട് നിരവധി സ്വരൂപങ്ങൾ സ്വീകരിച്ചു, സൃഷ്ടിസ്ഥിതി സംഹാര ലീലകളൊക്കെ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നു. അങ്ങയുടെ ഈ പ്രവൃത്തി എട്ടുകാലി വല കെട്ടുന്നത് പോലെ, എട്ടുകാലിയിൽ നിന്ന് ഊറി വരുന്ന നൂലുകൊണ്ടാണ് എട്ടുകാലി വല കെട്ടുന്നത്. ഭഗവാൻ തൻ്റെ മായാശക്തി കൊണ്ട് അന്യാശ്രയം കൂടാതെ ഈ പ്രപഞ്ച നിർമ്മാണം വളരെ ഗംഭീരമായി വൈദഗ്ധ്യത്തോടുകൂടി നിർവഹിക്കുന്നു. ഞാനും അങ്ങയുടെ ആജ്ഞ ശ്രദ്ധാപൂർവം അനുസരിച്ച് സൃഷ്ടി വേണ്ട വിധത്തിൽ നിർവഹിക്കാം. അതുകൊണ്ട് എനിക്ക് ആ പരമമായ ജ്ഞാനത്തെ ഉപദേശിച്ചു തരൂ. ബ്രഹ്മാവ് പറയുന്നു, സ്നേഹിതന്മാർ തമ്മിൽ ഹസ്തദാനം കൊടുത്ത് സംസാരിക്കുന്നത് പോലെ അങ്ങ് എനിക്ക് അല്ലേ കൈ തന്നു. അത്ര നല്ല പ്രേമഭാവത്തോടുകൂടിയാണ് ബ്രഹ്മാവിനോട് ഭഗവാൻ സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങ് അല്ലേ നമ്മളൊരു കാര്യം വേറൊരാളെ പറഞ്ഞ് ഏൽപ്പിക്കുന്ന സമയത്ത് കൈ കൊടുത്തിട്ടാണ് സംസാരിക്കുക. ഈ ഹസ്തദാനം വളരെ ഗംഭീരമാണ് സത്യത്തിൽ. അല്ലേ, പലതരത്തിലുള്ള തമാശയായിട്ട് പറയാറുണ്ട്, പലതരത്തിലുള്ള ദാനങ്ങളുണ്ട്. അല്ലേ, ഗോദാനം മുതൽക്ക് ഭൂമിദാനം വരെ പലതരത്തിലുള്ള ദാനങ്ങളുണ്ട്. ആ ദാനങ്ങൾക്കൊക്കെ വസ്തു വേണം, ചെലവും ഉണ്ട്. എന്നാൽ ഒരു ചെലവും ഇല്ലാത്തൊരു സംഗതിയാണ് ഹസ്തദാനം. അല്ലേ, മറ്റയാൾക്ക് പ്രേമപൂർവ്വം കൈ കൊടുക്കുക മാത്രമേ വേണ്ടൂ. അതിന് മറ്റാൾ അംഗീകരിക്കണം. അല്ലേ, അയാളോട് സൗഹൃദഭാവം ഉണ്ടാവണം. ഇവിടെ വളരെ സൗഹൃദഭാവത്തോടുകൂടിയാണ് ഭഗവാൻ ബ്രഹ്മാവിന് കൈകൊടുത്ത്, ആ കൈകൊടുത്തതോടുകൂടി തന്നെ തൻ്റെ ജ്ഞാനം ബ്രഹ്മാവിലേക്ക് പകർന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഥയായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ആ ജ്ഞാനം എന്താണെന്നുള്ളത് അതാണ് പിന്നീട് ചതുശ്ലോകി ഭാഗവതമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ബ്രഹ്മാവ് ഇങ്ങനെ
ഭഗവാനോട് വളരെ രസകരമായിട്ട് സംസാരിക്കുന്നു. ഇനിയാണ് നമ്മൾ ചതുശ്ലോകി ഭാഗവതം കാണാൻ പോകുന്നത്. ചതുശ്ലോകി ഭാഗവതം ഇവിടുന്ന് അങ്ങട് വരുന്ന 4 ശ്ലോകങ്ങളാണ്. വളരെ പ്രസിദ്ധമാണ് ഈ ചതുശ്ലോകി ഭാഗവതം. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൻ്റെ ബീജമായി വർത്തിക്കുന്ന ചതുശ്ലോകിയിൽ സർവതത്വങ്ങളും വടബീജന്യായേന അന്തർലീനമായിരിക്കുന്നു. എന്താ വടബീജന്യായം? ഛാന്തോഗ്യോപനിഷത്തിലാണ് നമ്മൾ ആ ഒരു രസകരമായ സംഗതി കാണുക. ഗുരു ശിഷ്യനോട് പറഞ്ഞു, ഒരു വടവൃക്ഷത്തിൻ്റെ കുരു അതിൻ്റെ കായ എടുത്തുകൊണ്ട് വരൂ. ഇയാൾ ആ കായ എടുത്തുകൊണ്ട് വന്നു. ശിഷ്യനോട് പറഞ്ഞു, അത് പൊട്ടിക്കൂ. അത് പൊട്ടിച്ചു. അപ്പം അതിൻ്റെ അകത്ത് എന്താ കാണുന്നത്? ഈ വടവൃക്ഷത്തിൻ്റെ നിരവധി വിത്തുകൾ, അല്ലേ? 100 കണക്കിന് വിത്തുകൾ ഉണ്ടാവും ഒരു വടവൃക്ഷത്തിൻ്റെ വിത്തിനകത്ത്. എന്നിട്ട് ചോദിച്ചു, അതിലൊരു കുരു, ഒരു വിത്ത് എടുത്തിട്ട് പൊട്ടിക്കൂ. അവനെങ്ങനെയൊക്കെയോ ആ ഒരു ചെറിയ വിത്ത്, അത്രയും നിസ്സാരമായിട്ട് സൂക്ഷ്മമായിട്ടുള്ള വസ്തുവാണ് ഈ വടവൃക്ഷത്തിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ, അതിന് രണ്ടായിട്ട് പിളർന്നു. ഗുരു ചോദിച്ചു, ഇപ്പം നീ എന്താ കാണുന്നത്? ശിഷ്യൻ പറഞ്ഞു, ഞാനൊന്നും കാണുന്നില്ല. അപ്പം ഗുരു പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട്, ആ വലിയ വടവൃക്ഷം ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്, അല്ലേ? ഈ വടവൃക്ഷത്തിൻ്റെ പൂർവ്വരൂപമാണ് സത്യത്തിൽ ആ വിത്ത്. അതെന്നാണ് ആ വടവൃക്ഷം ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ 335 അധ്യായങ്ങളും 12 സ്കന്ധങ്ങളുമുള്ള അതിബൃഹത്തായ ഭാഗവതം ഈ ചതുശ്ലോകി ഭാഗവതത്തിൽ ഒതുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഭാഗവതത്തിൻ്റെ ബീജമാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പറയാം. ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ചതുശ്ലോകി രൂപത്തിൽ ഈ ഭാഗവതം ഉപദേശിച്ചു. അതിന് ബ്രഹ്മാവ് ശ്രീനാരദ മഹർഷിക്കും ശ്രീനാരദൻ വേദവ്യാസ മഹർഷിക്കും ഉപദേശിച്ചു. വേദവ്യാസ മഹർഷി ആ തത്വങ്ങളെ പുരാണ രൂപത്തിൽ തൻ്റെ പുത്രനായ ശ്രീശിവ ബ്രഹ്മർഷിക്കും ശ്രീശിവൻ പരീക്ഷത്തിനും ഉപദേശിച്ചു. പരീക്ഷത്തിൻ്റെ പ്രായോപവേശ സദസ്സിൽ സന്നിഹിതനായിരുന്ന വ്യാസശിഷ്യനായ ഉഗ്രശ്രവസ് എന്ന സൂതൻ ഈ ശുക പരീക്ഷ സംവാദം നൈമിഷാരണ്യത്തിൽ ദീർഘസത്രം അനുഷ്ഠിക്കുന്ന ശൗനകാദ ഋഷീശ്വരന്മാരുടെ സമക്ഷം അവതരിപ്പിച്ചു. ഇങ്ങനെയാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൻ്റെ ആവിർഭാവം. അപ്പോൾ ചതുശ്ലോകി എന്ന വിശേഷണം പത്മപുരാണാന്തർഗതമായ ഭാഗവത മഹാത്മ്യത്തിൽ, ഈ ഭാഗവത മഹാത്മ്യം വായിക്കുന്ന സമയത്ത് അവിടെ കാണാം, തഥാത്വയാ പുരാപ്രോക്രം ചതുശ്ലോക സമന്വിതം. 2-ാമത്തെ അധ്യായത്തിൽ 73-ാമത്തെ ശ്ലോകത്തിൽ കാണാം, ചതുശ്ലോക സമന്വിതമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തെ പരീക്ഷത്തിന് ഉപദേശിച്ചു. സ്കന്ദപുരാണത്തിലൊരു ഭാഗവത മഹാത്മ്യമുണ്ട്, അവിടെയും എടുത്തു പറഞ്ഞൊരു സംഗതിയാണ്. അവിടെ 4-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മണേ ഹരിണാതദ്ദി ചതുശ്ലോക്യ പ്രദർശിത. ഈ ചതുശ്ലോകി ഭാഗവതത്തിൻ്റെ ആശയങ്ങൾ ഉപനിഷത്തുകളിലും മറ്റും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ അഥർവശാഖയിൽപ്പെടുന്ന ത്രിപാദ് വിഭൂതി മഹാനാരായണോപനിഷത്ത് ഗംഭീരമായൊരു ഉപനിഷത്താണ്, അത് വായിക്കേണ്ടതാണ്. ഭാഗവതത്തിൽ കാണുന്ന ആശയങ്ങളെല്ലാം തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഈ ത്രിപാദ് വിഭൂതി മഹാനാരായണോപനിഷത്തിലാണ്. ഈ ഉപനിഷത്തും ഈ ചതുശ്ലോകി ഭാഗവതവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ആ പരമതത്വം എന്തെന്നറിയാൻ ഇച്ഛിച്ചവനായ ബ്രഹ്മാവ് 1000 ദിവ്യ സംവത്സരം തപസ് ചെയ്തു. അതിന് സംപ്രീതനായ ഭഗവാനോട് തത്വങ്ങളുടെ രഹസ്യം തനിക്ക് ഉപദേശിക്കണമെന്ന് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചു. അതിനുത്തരമായി ഭഗവാൻ ഉപദേശിക്കുന്ന തത്വങ്ങളാണ് ഈ ത്രിപാദ് വിഭൂതി മഹാനാരായണോപനിഷത്തിലുള്ളത്. അഥ പരമതത്വരഹസ്യം ജിജ്ഞാസു പരമേഷ്ഠി ദേവമാനേന സഹസ്രസംവത്സരം തപശ്ചാര സഹസ്രവർഷേതീതേ ത്യുഗ്രതീവ്രതപസാ പ്രസന്നം ഭഗവന്തം മഹാവിഷ്ണു ബ്രഹ്മാ പരിപൃച്ഛതി ഭഗവൻ പരമതത്വരഹസ്യം മേ ബ്രൂഹീതി. ഇങ്ങനെയാണ് ആ ഉപനിഷത്ത് അവിടെ ഈ ഗുരു ശിഷ്യ സംവാദ രൂപത്തിൽ, ബ്രഹ്മാവാണ് ശിഷ്യൻ, ഭഗവാനാണ് ഗുരു. അപ്പൊ ബ്രഹ്മത്തിന് അവിദ്യാപാദം, സുവിദ്യാപാദം, ആനന്ദപാദം, തുരീയപാദം, ഇങ്ങനെ 4 പാദങ്ങളാണുള്ളത് എന്ന് ഉപനിഷത്തുകളിൽ കാണാം. പാദചതുഷ്ടയാത്മകം ബ്രഹ്മക്കും തത്പാദചതുഷ്ടയം ബ്രഹ്മഭവതി അവിദ്യാപാദ സുവിദ്യാപാദശ്ചാനന്ദപാദസ്തുരീയപാദശ്ചേതി. ഇതും ആ ഉപനിഷത്ത് തന്നെ പറഞ്ഞ സംഗതിയാണ്. ഓർത്തു വയ്ക്കുക, അവിദ്യാപാദം, സുവിദ്യാപാദം, ആനന്ദപാദം, തുരീയപാദം, ഇങ്ങനെ 4 പാദങ്ങൾ. അപ്പം ചതുശ്ലോകിയിലെ ഓരോ ശ്ലോകവും ക്രമത്തിൽ ഈ പാദങ്ങളെ പ്രതിനിധീകരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. ഒരു ഉപനിഷത് സ്വരൂപം തന്നെയാണ് ഈ ചതുശ്ലോകി ഭാഗവതം.
ശ്രീധരാചാര്യർ പറയുന്നു, ധർമ്മപ്രോജിത കൈതവോത്ര പരമോ അല്ലേ. ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രഥമസ്കന്ധത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ ശ്ലോകം, അവിടെ ആ ഭാഗവത ശ്ലോകത്തിൽ ഭാഗവത ശബ്ദം പ്രതിനിധാനം ചെയ്യുന്നത് ചതുശ്ലോകി ഭാഗവതത്തെയാണെന്ന് മഹാമുനി ശ്രീനാരായണസ്തേന പ്രഥമം സംക്ഷേപത കൃതേ എന്ന് ശ്രീധരാചാര്യർ വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ ശ്ലോകത്തിൽ പ്രതിപാദിച്ച ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഗുണങ്ങളെല്ലാം ചതുശ്ലോകിയെ സംബന്ധിക്കുന്നതും ആണ്. അതായത് ആ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ സംഗതികളെല്ലാം തന്നെ ഈ ചതുശ്ലോകിയെ സംബന്ധിക്കുന്നതും ആണ് എന്നർത്ഥം. ഉപനിഷത് ശബ്ദം നശിപ്പിക്കുക, ഗമിപ്പിക്കുക, ക്ഷയിപ്പിക്കുക എന്നീ അർത്ഥങ്ങളോടുകൂടിയ സദ്ധാതു, ഉപ, നീ എന്നീ ഉപസർഗങ്ങളോട് ചേർന്ന് ശൂന്യപ്രത്യയമായ ക്യുബ് ചേർത്ത് വിൽപ്പാദിപ്പിക്കപ്പെടുന്ന ശബ്ദമാണ് ഉപനിഷത്ത്. ഉപനിഷത്ത് എന്നുള്ള വാക്കിന് രണ്ട് വാക്കുകളാണ് ഉപനിഷത്ത്. അപ്പൊ ഉപ, നീ, നശിപ്പിക്കുക, ഗമിപ്പിക്കുക, ക്ഷയിപ്പിക്കുക, ഈ അർത്ഥങ്ങളാണ് സദ് എന്നുള്ള വാക്കിന് ഉള്ളത്. സദ് ഉപനിഷത്ത്. അപ്പോ സാധാരണ ഉപനിഷത്ത് എന്നുള്ള അർത്ഥത്തിന് വാക്കിന് അർത്ഥം പറയാറ് ഗുരു ശിഷ്യനെ അടുത്തിരുത്തി ഉപദേശിച്ചു കൊടുക്കുന്ന സംഗതി. ഉപ സമീപേ അല്ലേ, ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഗുരു ശിഷ്യനെ സ്നേഹവാത്സല്യങ്ങളോടുകൂടി അടുത്ത് പിടിച്ചിരുത്തി ജ്ഞാനം ഉപദേശിക്കുന്നു. പക്ഷെ ഈ ഉപനിഷത്തിൽ ഈ സദ് എന്നുള്ള ശബ്ദം നശിപ്പിക്കുക എന്നർത്ഥം പറയുമ്പോൾ ശിഷ്യൻ്റെ മനോമാലിന്യങ്ങളെ, കാമാദികളെ, രാഗാദികളെ, അജ്ഞാനത്തെ ഒക്കെ നശിപ്പിക്കുന്നു. ഗമിപ്പിക്കുക, ആ ശിഷ്യനെ പരമാത്മാവിലേക്ക്, ആ ജീവനെ ഈശ്വരനിലേക്ക് ഗമിപ്പിക്കുന്നു. ക്ഷയിപ്പിക്കുക, അവിടെ ക്ഷയിപ്പിക്കുക എന്നുള്ള അർത്ഥം എന്താ, ആ ഉപനിഷത് ശ്രവണം വേണ്ട വിധത്തിൽ സാധിച്ചാൽ ഈ ശിഷ്യൻ്റെ കാമാദി വാസനകൾ മാത്രമല്ല അയാളുടെ ജന്മ പരമ്പര തന്നെ, ഈ സംസാര പരമ്പര തന്നെ, അയാളുടെ പ്രാരബ്ധാദികൾ തന്നെ ഇല്ലാതായിത്തീരുന്നു. ഗംഭീരമായൊരു വാക്കാണ് ഉപനിഷത്ത് എന്നുള്ളത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, നശിപ്പിക്കുക, ഗമിപ്പിക്കുക, ക്ഷയിപ്പിക്കുക എന്നീ അർത്ഥങ്ങളോടുകൂടിയ സദ് എന്നുള്ള ധാതു, ഉപ, നീ എന്നീ ഉപസർഗങ്ങളോട് ചേർന്ന് ശൂന്യപ്രത്യയമായ ക്യുബ് ചേർത്ത് വിൽപ്പാദിപ്പിക്കപ്പെടുന്ന ശബ്ദമാണ് ഉപനിഷത്ത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ രണ്ടാമത്തെ ശ്ലോകമുണ്ടല്ലോ, ആ ശ്ലോകത്തിലെ താപത്രയോന്മൂലനം എന്നുള്ള വാക്ക് വിശരണാർത്ഥം, അതായത് താപത്രയങ്ങളെ ഉന്മൂലനം ചെയ്യുന്നത്, നശിപ്പിക്കുക എന്നുള്ള അർത്ഥം. ഈശ്വര സദ്യോഹൃദ്യവരുദ്ധ്യതേ എന്ന വാക്യത്തിന് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ഗമിപ്പിക്കുന്നത് എന്നർത്ഥം. ശിവദം എന്ന ശബ്ദം അവസാദനാർത്ഥമാണ്, അതായത് അമംഗളത്തെ, ദുരിതത്തെ ക്ഷയിപ്പിച്ച് മംഗളത്തെ പ്രദാനം ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ ഉപനിഷത്താണ് ശരിക്കും, ഭാഗവതം തന്നെ ഉപനിഷത്താണ് അല്ലേ. പരീക്ഷത്തിന് അടുത്തിരുത്തി പരീക്ഷത്തിൻ്റെ സകല സംശയങ്ങളും തീർത്ത് പരീക്ഷത്തിനെ ബ്രഹ്മപദവിയിലേക്ക് ഉയർത്തുന്നു ശ്രീശ്വ ബ്രഹ്മർഷ. ശരിക്കും പുരാണ സ്വരൂപമാണെങ്കിൽ കൂടി ഭാഗവതം തന്നെ ഒരു ഉപനിഷത്താണ്, ചതുശ്ലോകിയും ഒരു ഉപനിഷത്ത് തന്നെയാണ്. കാരണം സാക്ഷാത് ഭഗവാൻ ബ്രഹ്മാവിന് പരമതത്വം ഉപദേശിച്ചു കൊടുക്കണം. ഭഗവത് പ്രോക്തമാകയാൽ ചതുശ്ലോകി അപൗരുഷേയമാണ്, വിദ്യയുമാണ്. കാരണം ഇത് മനുഷ്യരാരും ഉണ്ടാക്കിയതല്ല, ഭഗവാൻ തന്നെ നേരിട്ട് ബ്രഹ്മാവിന് ഉപദേശിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ചതുശ്ലോകി ഒരു ഉപനിഷത്തിൻ്റെ സകല ലക്ഷണങ്ങളോടും കൂടി ഭാഗവതത്തിൽ വിരാജിക്കുന്നു. അത്ര ഗംഭീരമാണ് ചതുശ്ലോകി ഭാഗവതം. ഇനി ചതുശ്ലോകിയിലെ ശ്ലോകങ്ങൾ ശ്രദ്ധിക്കാം. അഹമേവാസമേവ അഗ്രേ നാന്യദ്യസദസത്പരം പശ്ചാദഹം യദേതശ്ച യോവശിഷ്യേ തസോസ്മ്യഹം. അതിലെ വാക്കുകൾ ശ്രദ്ധിക്കാം. അഗ്ര ഏവ, സൃഷ്ടിക്കു മുൻപ് തന്നെ, അഹമേവ, നാം മാത്രമേ ആസം ഉണ്ടായിരുന്നുള്ളൂ. സത്, അസത്, സ്ഥൂലവും സൂക്ഷ്മവും, യത്, പരം, ഇവയുടെ ഉപരിയായതും, അന്യത്, ന, എന്നിവയിൽ നിന്ന് അന്യമല്ല, ഏതത്, യത്, ച, ഈ വിശ്വമേതോ അതും,
അഹം നാം തന്നെ. യഹായാതൊരാൾ പശ്ചാത് പിന്നീട് അവശിഷ്യത്തെ അവശേഷിക്കുന്നുവോ സഹ അതും അഹമസ്മി നാം തന്നെ. ഭഗവാൻ പറയാണ്, ഈ പ്രപഞ്ചം രൂപം കൊള്ളുന്നതിന് മുൻപ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥൂലമായോ സൂക്ഷ്മമായോ അതിനുപരിയായി വല്ലതും ഉണ്ടെങ്കിൽ അതോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ വിശ്വം എന്നിൽ നിന്ന് ഭിന്നമല്ല, എൻ്റെ സ്ഥൂല രൂപം മാത്രമാണ്. പ്രപഞ്ചത്തിന് ഭംഗം വന്നാൽ അവശേഷിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും. അപ്പൊ മൂന്ന് കാലങ്ങളിലും അസ്തിത്വമുള്ളവൻ ഈശ്വരൻ മാത്രമാണെന്നും ഈ പ്രപഞ്ചം വർത്തമാനകാലത്തിൽ മാത്രം കാണപ്പെടുന്നുവെന്നും അവിടെ പറഞ്ഞു. അപ്പൊ വർത്തമാനത്തിൽ മാത്രമുള്ളതിന് ആവിർഭാവം, സ്ഥിതി, ഭംഗം എന്നീ അവസ്ഥകളുണ്ടെന്നും അതിൻ്റെ എല്ലാം കാരണം പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന ഈശ്വരനാണെന്നും ഈ ശ്ലോകത്തിൽ കാണാം. മാത്രമല്ല, മൂന്ന് കാലങ്ങളിലും ബാധയില്ലാത്ത ഈശ്വരൻ കാലത്തിനതീതനും വർത്തമാനത്തിൽ മാത്രമുള്ള വിശ്വം കാലത്തിനധീനവുമെന്നും വരുന്നു. സൃഷ്ടിക്കു മുമ്പ് ഈശ്വരൻ മാത്രമായിരുന്നു, സത്തായോ അസത്തായോ യാതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രപഞ്ച സൃഷ്ടിക്കുള്ള ഉപാദാന കാരണവും നിമിത്ത കാരണവും രണ്ടും ഈശ്വരൻ തന്നെ എന്ന അദ്വൈത സിദ്ധാന്തവും ഈ പറഞ്ഞ ശ്ലോകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ബ്രഹ്മസൂത്രത്തിലെ പ്രകൃതി അധികരണത്തിലെ പ്രകൃതിശ്ച പ്രതിജ്ഞാ ദൃഷ്ടാന്താനുപരോധാത് ഇത്യാദി വേദാന്ത സൂത്രങ്ങളിലാണ് ഈ ശ്ലോകത്തിലെ ആശയം അടങ്ങിയിട്ടുള്ളത്. ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ പറയുന്നു, യഥാഹി ലോകേ മൃസ്വർണാധികമുപാദാനകാരണം കുലാല സുവർണകാരാദീൻ അധിഷ്ഠാതൃൻ അപേക്ഷ പ്രവർത്തതേ നൈവം ബ്രഹ്മണ ഉപാദാനകാരണസ്യ സതോന്യോധിഷ്ഠാതാപോക്ഷ്യോസ്തി പ്രാഗുത്പത്തേഹേ ഏകമേവ അദ്വിതീയം ഇത്യവധാരണാത് ഇത്യാദി. അതായത് ഒരു മൺകുട നിർമ്മിക്കണമെങ്കിൽ കാരണദ്രവ്യമായ മണ്ണും കാരണക്കാരനായ അതിൻ്റെ നിർമ്മാതാവായ കുലാലനും വേണം. അപ്രകാരം സ്വർണാഭരണ നിർമ്മാണത്തിന് സ്വർണവും തട്ടാനും വേണം. ഇവിടെ മണ്ണും സ്വർണവും ഉപാദാന കാരണമെന്നും കുലാലനും തട്ടാനും നിമിത്ത കാരണമെന്നും അറിയപ്പെടുന്നു. പ്രപഞ്ച നിർമ്മാണത്തിന് വസ്തുക്കളും ഒരു നിർമ്മാതാവും വേണം. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ഈശ്വരൻ മാത്രമായിരിക്കെ മറ്റു യാതൊരു വസ്തുക്കളും ഇല്ലാതിരിക്കെ ഈശ്വരൻ നിമിത്ത കാരണം മാത്രമല്ല ഉപാദാന കാരണം കൂടിയാണ്. അപ്പം ആദ്യമായി പ്രപഞ്ച നിർമ്മാണത്തിന് ആവശ്യമായവയെ സൃഷ്ടിച്ചതും ഈശ്വരൻ, അനന്തരം അവയെ കൊണ്ട് പ്രപഞ്ച നിർമ്മാണം നിർവഹിച്ചതും ഈശ്വരൻ. അങ്ങനെ വരുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണവും നിമിത്ത കാരണവും രണ്ടും ഈശ്വരൻ തന്നെ എന്ന് സിദ്ധിക്കുന്നു. എട്ടുകാലി സ്വന്തം ദേഹത്തിൽ നിന്ന് വലയ്ക്ക് ഉപയുക്തമായ ആ പശ ഉൽപ്പാദിപ്പിച്ചതുകൊണ്ട് വല കെട്ടും. അങ്ങനെ വരുമ്പോൾ എട്ടുകാലി ഉപാദാന കാരണവും നിമിത്ത കാരണവും രണ്ടും ആകും. ആണ് യഥോർണനാഭിസൃജതേ ഗൃഹതേച്ച എന്ന് മുണ്ടകോപനിഷത്തൊക്കെ എടുത്ത് പറയണത്. അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് ഇത് വലിയൊരു ചിന്തയാണ്. ഇവിടെ സൃഷ്ടിക്കുന്ന സമയത്ത് എന്തുപയോഗിച്ച് സൃഷ്ടിച്ചു, ആര് സൃഷ്ടിച്ചു എന്നൊക്കെയുള്ള ചോദ്യം എല്ലാ കാലത്തും മനുഷ്യനെ കുഴക്കുന്ന ഒരു ചോദ്യമാണ്. അവിടെ സൃഷ്ടികർത്താവും സൃഷ്ടിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളും എല്ലാം ഈശ്വരൻ തന്നെയാണ് സത്യത്തിൽ. അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് ഈശ്വരൻ മാത്രമായിരുന്നു എന്നതിന് പ്രമാണമായി നിരവധി ശ്രുതിവാക്യങ്ങൾ കണ്ടെത്താം. ഏകമേവ അദ്വിതീയം എന്നവിടെ എടുത്ത് ഉദാഹരിച്ച വാക്ക് ഛാന്ദോഗ്യോപനിഷത്തിലുള്ളതാണ്. അപ്പോ സൃഷ്ടിക്ക് മുമ്പ് ഏകവും അദ്വിതീയവുമായ സത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുതസ്തു ഖലു സോമ്യൈവം സ്യാദിതി ഹോവാച കഥമസത സജ്ജായേതേതി സത്വേവ സൗമ്യേദമഗ്ര ആസീത് ഏകമേവാദ്വിതീയം എന്ന് ഛാന്ദോഗ്യോപനിഷത്ത്. ഹേ സൗമ്യ, ഇതെങ്ങനെ സംഭവിക്കും? എങ്ങനെ അസത്തിൽ നിന്ന് സത്തുണ്ടാകും? എന്നാൽ ഈ സൃഷ്ടിക്ക് മുമ്പ് ഏകവും അദ്വിതീയവുമായ സത്തു തന്നെയായിരുന്നു എന്ന് ഉപനിഷത്ത് അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. അതായത് അസത്തിൽ നിന്ന് ഒരിക്കലും സത്തായ സത്തോ അസത്തോ ആയതുണ്ടാവില്ല. അപ്പോൾ സദ്വസ്തുവായിരിക്കുന്ന ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതെന്നാണ് ഈ ദൃശ്യപ്രപഞ്ചം ആവിർഭവിച്ചത്. ഓം ആത്മാവാ ഇതമേവ ഏവാഗ്രമാസീത്.
ഐതരേയത്തിൽ കാണാം. നൈവേഹ കിഞ്ചനാഗ്ര ആസീത് മൃത്യു നൈവേദ നൈവേദമാവൃതമാസീത്. ബൃഹദാരണ്യകോപനിഷത്തിലൊക്കെ നിരവധി മന്ത്രങ്ങളിൽ ഈ സൃഷ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെയൊക്കെ ആദ്യം എന്തിൽ നിന്നുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് പോകുമ്പോൾ ഋഷിമാർ പറയുന്നു, അവിടെ ആ സത്തിൽ നിന്ന്, ബ്രഹ്മത്തിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി. ബൃഹദാരണ്യകോപനിഷത്തിൽ പറഞ്ഞ മന്ത്രത്തിൽ ആദ്യം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇതെല്ലാം മൃത്യുവാൽ ആവൃതമായിരുന്നു എന്നർത്ഥം. അവിടെ മൃത്യു ശബ്ദത്തിന് ഹിരണ്യഗർഭൻ എന്നർത്ഥം. വേദാന്തത്തിലും മറ്റുമൊക്കെ ഹിരണ്യഗർഭം എന്നുള്ള ശബ്ദം കാണാം. ഹിരണ്യഗർഭൻ എന്നുള്ള ശബ്ദത്തിന് സഗുണ ബ്രഹ്മം എന്നർത്ഥം. നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന് സഗുണമായ ബ്രഹ്മം ഉണ്ടായി, അതിനാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. ആ ഹിരണ്യഗർഭനിൽ നിന്നാണ് ഈ പ്രപഞ്ചം ആവിർഭവിക്കുന്നത്. ഈ ഭാഗവത ശ്ലോകത്തിലെ തത്വങ്ങൾ ത്രിപാദ് വിഭൂതി മഹാനാരായണ ഉപനിഷത്തിൽ പറയുന്നു, കഥം ബ്രഹ്മ കാലത്രയാബാധിതം ബ്രഹ്മ സർവകാലാബാധിതം ബ്രഹ്മ സഗുണ നിർഗുണ സ്വരൂപം ബ്രഹ്മ ആദിമധ്യാന്തശൂന്യം ബ്രഹ്മ ഇത്യാദി. ശ്രീധരാചാര്യര് സദസത്പരം എന്നാൽ സ്ഥൂല സൂക്ഷ്മങ്ങളും അവയ്ക്ക് കാരണമായ പ്രധാനവും എന്നാണ് വിശേഷിപ്പിച്ചത്. സദസത്പരം എന്നുള്ള വാക്കിനെ യത് സ സ്ഥൂലമസത്ത് സൂക്ഷ്മം പരം തയോഹോ കാരണം പ്രധാനം. അതായത് ഈ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെല്ലാം തന്നെ സൃഷ്ടിക്കു മുമ്പ് ഭഗവാനിൽ ലീനമായി സ്ഥിതി ചെയ്യുകയാണ്. സൃഷ്ടിക്കു മുമ്പ് ഭഗവാൻ മാത്രം, സൃഷ്ടിക്കപ്പെട്ട വിശ്വവും ഭഗവാൻ, പ്രളയത്തിൽ അവശേഷിക്കുന്നതും ഭഗവാൻ. ഇങ്ങനെ ഈശ്വരൻ ആദ്യന്തവിഹീനനും അദ്വിതീയനുമാകയാൽ പൂർണ്ണനാണ്. അനേന ചാനദ്യന്തത്വാദ് അദ്വിതീയത്വാച്ച പരിപൂർണോഹം ഇത്യുക്രം ഭവതി എന്ന് അവിടെ എടുത്തു പറയുന്നു. അപ്പോൾ പ്രപഞ്ചസൃഷ്ടിയുടെ രഹസ്യത്തെ പ്രതിപാദിക്കുന്ന സവിശേഷമായ മറ്റൊരു സൂക്രമാണ് ഋഗ്വേദത്തിലെ നാസദീയ സൂക്രം. ആചാര്യന്മാർ പറയുന്നു, ശ്ലോകരൂപ ആ നാസദീയ സൂക്രം ശ്ലോകരൂപത്തിലാക്കിയതാണ് ചതുശ്ലോകി ഭാഗവതൻ. ആ നാസദീയ സൂക്രത്തിൽ 7 മന്ത്രങ്ങളാണ് ഉള്ളത്. അത് വായിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. വേദമൊക്കെ വേണ്ട വിധത്തിൽ അഭ്യസിച്ചവർക്ക് ആ മന്ത്രം വേണ്ട വിധത്തിൽ ഉച്ചരിക്കാൻ തന്നെ സാധിക്കൂ. നാസദാസീന്നോ സദാസീ തദാന്നീനാസീന് രജോ നോ വ്യോമാഹ പരോയത് കിമാവരീവ കുഹകസ്യ ശർമ്മന്നംഭ കിമാസീത് ഗഹനം ഗഭീരം. അങ്ങനെയാണ് നാസദീയ സൂക്രം ആരംഭിക്കുന്നത്. സൃഷ്ടിക്ക് മുമ്പ് സത്തായോ അസത്തായോ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ഈശ്വരൻ മാത്രമായിരുന്നു. അധോലോകങ്ങളും ഊർധ്വലോകങ്ങളും ഉണ്ടായിരുന്നില്ല. ആവരണമോ ബ്രഹ്മാണ്ടമോ ഉണ്ടായിരുന്നില്ല. ഈ സൂക്രത്തിൻ്റെ അർത്ഥം വളരെ ഗംഭീരമാണ്, വളരെ ബൃഹത്താണ്. അത് വ്യാഖ്യാനിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഒരു ദിവസം വേണ്ടിയിരുന്നു. ആനീതവാദം സ്വധയാതദേക എന്നാ നാസദീയ സൂക്തത്തിലൊരു മന്ത്രമുണ്ട്. അവിടെ പറയണത് എന്താ വെച്ചാൽ, ഉപാധിരഹിതമായ ബ്രഹ്മം മായയോടുകൂടി ചലിക്കാതെ സ്ഥിതി ചെയ്തു. തദ്ദേകം സ്വധയാ അവാതമാനീത്. നിരുപാധികം ബ്രഹ്മൈകം മായയാ സഹ അകർത്തൃക പ്രമാണം അവിചലിതസ്ഥിതം എന്നാണ് സായണാചാര്യര് ഈ ഒരൊറ്റ വാക്യത്തിനെ വ്യാഖ്യാനിക്കുന്നത്. ആനീതവാദം സ്വധയാ തദേക. ഉപാധിരഹിതമായ ബ്രഹ്മം മായയോടുകൂടി ചലിക്കാതെ സ്ഥിതി ചെയ്തു. രണ്ടാമതൊന്നും തന്നെ ഇല്ല, ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ആ നാസദീയ സൂക്രവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് ചതുശ്ലോകിയിലെ ആശയങ്ങൾക്ക് എന്ന് വന്നു. അല്ലേ, ഈ ശ്ലോകം ആരംഭിക്കുന്നത് അഹം എന്നുള്ള ശബ്ദത്തോടുകൂടിയാണ്. അഹം എന്നുള്ള ശബ്ദം തന്നെ വളരെ രസകരമാണ്. ഞാൻ എന്നാണ് ആ വാക്കിനർത്ഥം. അല്ലേ, ആ എന്നുള്ളത് ആദ്യത്തെ അക്ഷരം, ഹ എന്നുള്ളത് അവസാനത്തെ അക്ഷരം. അല്ലേ, ആ ഹ യാരാലാവാസ ഹ. ഈ രണ്ടും ഉച്ചരിക്കണമെങ്കിൽ വായ തുറക്കണം, വായ അടച്ചാൽ അഹം. ഈ 51 അക്ഷരങ്ങളെ കൊണ്ടാണ് നമ്മൾ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുന്നത്. അല്ലേ, സകല വസ്തുക്കൾക്കും പേരിട്ട് ആ വസ്തുക്കൾ ഇന്നതാണെന്ന് പറയുന്നു. അപ്പോൾ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം മുഴുവൻ ഈ അഹം എന്ന ശബ്ദത്തിൽ തന്നെ ഒതുങ്ങുന്നു.
ശരിക്ക് ഓംകാരത്തിനൊക്കെ തുല്യമാണ് അഹം എന്നുള്ള ശബ്ദം. ഞാൻ, ഞാനേ ഉള്ളൂ. ആ ഞാനാണ് ഈ പ്രപഞ്ചമായി പരിണമിക്കുന്നത്. ഞാനുള്ളപ്പോഴേ പ്രപഞ്ചാനുഭവം ഉള്ളൂ. പക്ഷെ ഈ ഞാൻ ആര്? ഭഗവാൻ പറയുന്നു, ഞാനാണ് അത്. ഞാനല്ലാതെ ഇവിടെ രണ്ടാമത് ഒന്നും തന്നെയില്ല. ഹൃദയർത്ഥം യൽ പ്രതീയേതെന്ന പ്രതീയേത ചാത്മനി തദ്വിദ്യാത് ആത്മനോമായാം തഥാ യഥാഭാസോ യഥാതമ. ആ ശ്ലോകത്തിലെ വാക്കുകൾ, അർത്ഥം വ്രതേ ഉള്ളതല്ലാതെ യത് വല്ലതും ആത്മനി പരമാത്മാവായ എന്നിൽ ആഭാസഹായഥ പ്രതീയതേ ഉള്ളതുപോലെ തോന്നാം തമഹായഥ തമോരൂപിയായ രാഹുവെ പോലെ ന പ്രതീയേതച്ച ഉള്ളത് ഇല്ലെന്നും തോന്നാം തത് ആ തോന്നലാണ് ആത്മനഹ മായാം വിദ്യാത് എൻ്റെ മായ എന്ന് ധരിച്ചാലും. എന്താ ശ്ലോകത്തിൻ്റെ അർത്ഥം? യാതൊന്ന് ഹേതുവായി സത്യമല്ലാത്തത് മനസ്സിൽ സത്യമായി തോന്നുകയും, അതായത് മിഥ്യാപ്രപഞ്ചം സത്യമായി അനുഭവപ്പെടുന്നു, യാതൊന്ന് ഹേതുവായി സത്യമായ ആത്മചൈതന്യം തോന്നാതിരിക്കുകയും ചെയ്യുന്നുവോ അതാണ് എൻ്റെ മായയെന്ന് അറിഞ്ഞാലും. യഥാർത്ഥത്തിൽ ഇല്ലാത്തത് എപ്രകാരം പ്രകാശമാനമായും ഉള്ളത് തമോമയമായും അനുഭവപ്പെടുന്നുവോ അത് മായയുടെ ഒരു ദൃഷ്ടാന്തമാണ്. അപ്പോൾ പ്രപഞ്ചം മിഥ്യയാണെങ്കിലും അത് സത്യമായി അനുഭവപ്പെടുന്നു. ഇതിന് ഉദാഹരണമായിട്ട് ജലചന്ദ്രൻ, അല്ലേ, വെള്ളത്തിൽ നോക്കിയാൽ നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കും. എന്നാൽ ആ വെള്ളം ഇളകുമ്പോൾ ചന്ദ്രൻ ഇളകുന്നുണ്ട്, എന്നാൽ ആകാശത്തിലെ ചന്ദ്രന് ഇളക്കമൊന്നുമില്ല. അപ്പം അതാണ് അവിടെ ഒരു ഉദാഹരണമായിട്ട് പറയാറ്. പ്രപഞ്ചം മിഥ്യയാണെന്ന് അറിയാനുള്ളൊരു എളുപ്പ വഴി, അതായത് ഈശ്വരൻ്റെ പ്രകാശമേ ഉള്ളൂ, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത് സത്യത്തിൽ ഈശ്വരനാണ്. ആ ഈശ്വരൻ മായാകൽപിതമായ ഈ പ്രപഞ്ച വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുന്നു. അപ്പം ആത്മാവ് സത്യമാണെങ്കിലും അങ്ങനെയൊന്നും ഉള്ളതായി അനുഭവപ്പെടുന്നില്ല, അല്ലേ. ഇവിടെ പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ രാഹുവുണ്ട്, പക്ഷേ നിഴൽ രൂപമാകയാൽ ഉള്ളതായി കാണപ്പെടുന്നില്ല എന്ന ദൃഷ്ടാന്തം. യഥാഭാസ എന്നൊരു വാക്കാണ് യഥാഭാസ. യഥാഭാസ എന്നതിൻ്റെ ദൃഷ്ടാന്തമായിട്ട് രണ്ട് ചന്ദ്രന്മാർ കാണപ്പെടുന്നത് പോലെ, അതായത് ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, പക്ഷേ ആകാശത്തിലൊരു ചന്ദ്രൻ, ജലാശയത്തിൽ വേറൊരു ചന്ദ്രൻ. പക്ഷെ ജലചന്ദ്രൻ മിഥ്യയാണ്, ആ ജലചന്ദ്രന് യഥാർത്ഥത്തിൽ പ്രകാശമൊന്നുമില്ല, ആകാശത്തിലെ ചന്ദ്രൻ ജലത്തിൽ തട്ടി പ്രതിഫലിക്കുകയാണ്. പക്ഷേ ആ ജലാശയത്തിലെ ചന്ദ്രൻ പ്രകാശിക്കുന്നതായിട്ടും ഉള്ളതായിട്ടൊക്കെ തോന്നുന്നു. ഇതുപോലെ ആ ഈ മിഥ്യാപ്രപഞ്ചം സത്യമാണ് എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഈ ശ്ലോകത്തിൽ ഈ ലോകത്തിൻ്റെ മിഥ്യാത്വത്തെ വളരെ ഗംഭീരമായിട്ട് ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കണം. അതായത് ഇവിടെ സത്യമായിട്ടുള്ള ഒരു വസ്തു ഇല്ലെന്ന് ധരിക്കപ്പെടുന്നു, അതായത് ഈശ്വരൻ ഇല്ല. കാരണം ഈശ്വരനെ നമ്മൾ കാണുന്നില്ല, ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും ഈശ്വരനെ അറിയാൻ സാധ്യമല്ല. എന്നാൽ സത്യത്തിലുള്ളതാണെങ്കിലും ഈശ്വരനുണ്ട് എന്ന് തോന്നപ്പെടുന്നില്ല. അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണയ്ക്ക് കാരണം മായയുടെ സ്വാധീനം കൊണ്ടാണ്. അതായത് നമുക്ക് നമ്മുടെ ശരീരമുണ്ട്, നമ്മൾ നിൽക്കുന്ന ഈ ലോകമുണ്ട്, പക്ഷെ ശരീരത്തിനകത്തൊരു ആത്മാവുള്ളതായിട്ടോ ഈ പ്രപഞ്ചത്തിനപ്പുറം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ഈശ്വരനുള്ളതായിട്ടോ അനുഭവപ്പെടുന്നില്ല. ഇതെന്തുകൊണ്ട് ഞാൻ ശരീരമാണ് എന്ന് എനിക്ക് തോന്നാൻ കാരണം മായയാണ് എന്ന് പറഞ്ഞു. അതാണ് ഈ മായയുടെ ആവരണ വിക്ഷേപ ശക്തികൾ. തുടർന്ന് 34-ാമത്തെ ശ്ലോകത്തിൽ, യഥാമഹാന്തി ഭൂതാനി ഭൂതേഷു ചാവചേഷ്വനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാതേഷു ന തേഷ്വഹം ഉച്ചാവചേഷു സ്ഥൂല സൂക്ഷ്മങ്ങളായ ഭൂതേഷു ഭൂതങ്ങളിൽ അനുപ്രവിഷ്ടാനി അനുപ്രവേശിച്ചവയെങ്കിലും മഹാന്തി ഭൂതാനി മഹാഭൂതങ്ങൾ തേഷു യഥാ എന്ന പ്രവിഷ്ടാനി അവയിൽ എപ്രകാരം പ്രവേശിച്ചവയല്ലവയോ തഥാ അപ്രകാരം തേഷു അവയിൽ അഹം നാം പ്രവിഷ്ട പ്രവേശിച്ചവനും ന പ്രവിഷ്ട പ്രവേശിക്കാത്തവനുമാണെന്നും പറയാം. അതായത് പൃഥിവ്യാദി മഹാഭൂതങ്ങൾ ഉച്ചനീച സ്വഭാവങ്ങളോടുകൂടിയ സർവ വസ്തുക്കളിലും പ്രവേശിക്കപ്പെട്ടതായി കാണപ്പെടുന്നു. ലീനരൂപത്തിൽ ഇവ ആദ്യമേ ഉള്ളതിനാൽ പുതുതായി പ്രവേശിക്കപ്പെട്ടവയല്ല, അവ അപ്രവിഷ്ടങ്ങളാണ്.
ഈശ്വരൻ അന്തര്യാമിത്വേന സർവ വസ്തുക്കളിലും പ്രവേശിച്ചതിനാൽ പ്രവിഷ്ടനാണ്. അതേസമയം കാരണത്വേന സർവ വസ്തുക്കളിലും ഉള്ളതിനാൽ അപ്രവിഷ്ടനും ആണ്. പ്രപഞ്ചത്തിലെ സർവ വസ്തുക്കളുടെയും ഉപാദാന കാരണം ഈശ്വരനാകയാൽ അതെല്ലാം തന്നെ ഈശ്വരാംശങ്ങൾ തന്നെ. ആ അർത്ഥത്തിൽ അപ്രവിഷ്ടൻ. നിമിത്ത കാരണവും ഈശ്വരൻ തന്നെയാകയാൽ താൻ നിർമ്മിച്ച വസ്തുക്കളിൽ സ്വയം പ്രവേശിച്ചവനാണെന്ന പക്ഷത്തിൽ പ്രവിഷ്ടൻ. അപ്രവിഷ്ടൻ എന്ന അർത്ഥത്തിൽ ന തേഷു, പ്രവിഷ്ടൻ എന്ന അർത്ഥത്തിൽ തേഷു. ഇതിന് ദൃഷ്ടാന്തമായി ഭൂതസൂക്ഷ്മങ്ങളുടെയും മഹാഭൂതങ്ങളുടെയും അവസ്ഥ കാണിക്കപ്പെട്ടു. നാം കാണുന്ന സ്ഥൂലരൂപത്തിലുള്ള പൃഥിവി, സലിലം, തേജസ്, വായു, ആകാശം, ഇതിനെയാണ് പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഇവയുടെ ആവിർഭാവം സൂക്ഷ്മരൂപത്തിലാണ്. ഈ ഭൂതസൂക്ഷ്മങ്ങൾ പഞ്ചീകരണം എന്ന പ്രക്രിയയുടെ ഫലമായിട്ടാണ് മഹാഭൂതങ്ങളായി പരിണമിക്കുന്നത്. അതായത് ഈ പഞ്ചഭൂതങ്ങളും സ്ഥൂല സൂക്ഷ്മ ഭാവങ്ങളിലാണ് ഇരിക്കുന്നത്. ആ സൂക്ഷ്മമായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ പഞ്ചീകരണം, അപഞ്ചീകരണം, കൂടിച്ചേരുക, വിട്ടൊഴിഞ്ഞു പോകുക എന്നേ ആ വാക്കുകൾക്ക് അർത്ഥമുള്ളൂ. അപ്പോൾ പരസ്പരം കൂടിച്ചേരുന്നു, കൂടിച്ചേർന്നു, ഒക്കെ കുറച്ച് നേരം നിലനിന്ന് ആദ്യത്തെ അവസ്ഥയിലേക്ക്, സൂക്ഷ്മരൂപത്തിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ സൂക്ഷ്മമായിട്ടുള്ള ഈ പഞ്ചഭൂതങ്ങൾ സ്ഥൂലാവസ്ഥയെ പ്രാപിക്കുന്നതിനാണ് പഞ്ചീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് പ്രപഞ്ചം എന്ന് പേരുണ്ടായത്. ഇത് തിരിച്ച് അതിൻ്റെ ആദ്യത്തെ അവസ്ഥയ്ക്ക്, അതിനാണ് അപഞ്ചീകരണം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ വേദാന്തത്തിൽ അതിഗഹനമായ ചർച്ചകൾ, ഈ പഞ്ചീകരണം എന്താണ്, അപഞ്ചീകരണം എന്താണ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ, ഈ അഞ്ച് വസ്തുക്കളും ചേർന്നുണ്ടാകുന്ന സകല പദാർത്ഥങ്ങളും നശിക്കുന്ന സമയത്ത് അതൊക്കെ അതിൻ്റെ ആദ്യത്തെ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഒരു വിളക്ക് കെടുന്ന സമയത്ത് വിളക്കിലെ ജ്വാല എങ്ങോട്ട് പോയി ചോദിച്ചാൽ ആ അഗ്നി അതിൻ്റെ ആദ്യത്തെ സൂക്ഷ്മ സ്വരൂപത്തിലേക്ക് തിരിച്ചു പോയി. ഇങ്ങനെ പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ. തുടർന്ന് ഭഗവാൻ പറയുന്നു, ഏതാവദേവ ജിജ്ഞാസ്യൻ തത്വജിജ്ഞാസൻ ആത്മന അന്വയ വ്യതിരേകാഭ്യാം യസ്യ സർവത്ര സർവത. ആത്മനഹ, ആത്മാവിൻ്റെ തത്വജിജ്ഞാസുന, യാഥാർത്ഥ്യം അറിയാൻ ആഗ്രഹിക്കുന്നവന് ജിജ്ഞാസ്യം അറിയപ്പെടേണ്ടത് ഏതാവദേവ, ഇത്രമാത്രമാണ്. അന്വയ വ്യതിരേകാഭ്യാം, അന്വയ വ്യതിരേകങ്ങളാൽ യത് യാതൊന്ന് സർവത എപ്പോഴും സർവത്ര എവിടെയും സ്യാത് ഉണ്ടോ തദേവ ആത്മാ, അതുതന്നെ ആത്മസ്വരൂപം. കാര്യകാരണബന്ധന്യായന എല്ലായിടത്തും എപ്പോഴും യാതൊന്നുണ്ടെന്നറിയപ്പെടുന്നുവോ ആത്മതത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ അതുതന്നെ ആത്മാവ് എന്നറിഞ്ഞാൽ മാത്രം മതി, അതോടെ തത്വജിജ്ഞാസ സഫലമായി തീരുന്നു. ഈ അന്വയവ്യതിരേക തത്വത്തെക്കുറിച്ച് ജന്മാദ്യസ്യതഃ എന്നുള്ള ശ്ലോകത്തിൻ്റെയൊക്കെ വ്യാഖ്യാനത്തിൽ ഗംഭീരമായിട്ട് ആചാര്യന്മാർ വ്യാഖ്യാനിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ജിജ്ഞാസയ്ക്ക് വിഷയീഭവിക്കേണ്ടത് ബ്രഹ്മമാണെന്ന്, അഥാതോ ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മസൂത്രം ആരംഭിക്കുന്നത് ഈ ഒരു സൂത്രത്തോടു കൂടിയാണ്. അപ്പൊ കാര്യകാരണ ന്യായന എല്ലായിടത്തും എല്ലായ്പ്പോഴും ഉള്ളതായി അറിയാൻ കഴിയുന്നതേതോ അതാണ് ബ്രഹ്മം. ആ ജ്ഞാനോദയമാണ് ബ്രഹ്മജിജ്ഞാസയുടെ ലക്ഷ്യം. ബ്രഹ്മജിജ്ഞാസുകളുടെ പരിശ്രമം ഇത്രയും അറിയാനാണ് എന്ന് സാരം. സർവവ്യാപിയും ത്രികാലങ്ങളിലും അസ്തിത്വമുള്ളവനുമായത് ഈശ്വരൻ മാത്രമാണ്. ഈ തത്വം കാര്യകാരണ ബന്ധന്യായന മാത്രമേ അനുഭവവേദ്യമാക്കൂ. ശ്രീധരാചാര്യസ്വാമികള് സാധനമാഹ ആത്മനസ്തത്വജിജ്ഞാസുന ഏതാവത്വമേവ ജിജ്ഞാസ്യം വിചാര്യം തദേവാഹ അന്വയ കാര്യേഷു കാരണത്വേന അനുവൃത്തി കാരണാവസ്ഥായാം ച തേഭ്യോ വ്യതിരേക തഥാ ജാഗ്രതാദ്യവസ്ഥാസു തത്തത് സാക്ഷിതയ അന്വയ വ്യതിരേകശ്ച സമാധ്യാതു ഏവം അന്വയ വ്യതിരേകാഭ്യാം യസ്യ സർവത്ര സർവദാ ച തദേവാത്മീതി. ജ്ഞാനസാധനത്തിൻ്റെ അഥവാ ജ്ഞാനലബ്ധിയുടെ ലക്ഷണം എന്തെന്ന് പറയുന്നു. ആത്മതത്വം ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇത്രത്തോളം ചിന്തിച്ച് മനസ്സിലാക്കണം. അതെന്തെന്നാൽ അന്വയം അഥവാ കാര്യങ്ങളിൽ കാരണത്തിൻ്റെ പ്രവേശനം. ഉദാഹരണമായി, കാര്യമായ ഘടത്തിൽ കാരണമായ മൃത്ത് അനുവൃത്തമാകുന്നു. കാരണമായ മൃത്തിനെ കാര്യമായ ഘടത്തിൽ നിന്ന് വേർതിരിക്കാൻ വയ്യാത്ത അവസ്ഥാവിശേഷമാണ് അനുവൃത്തി. അതായത് മണ്ണിനെ മാറ്റിയാൽ പിന്നെ ഘടം ഇല്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഘടം മണ്ണ് തന്നെയാണ്.
ആകൃതി വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഇതിനെയാണ് അന്വയം എന്ന് പറയുന്നത്. ആ ഘടം ഉടഞ്ഞാൽ കാരണദ്രവ്യം കാരണാവസ്ഥയിലേക്ക് തിരിച്ചു പോകും, പിന്നെ ഘടമില്ല, മണ്ണ് മാത്രം അവശേഷിക്കും. ഇതിനാണ് വ്യതിരേകം എന്ന് പറയുന്നത്. ഈ തത്വം കാരണമായ ഈശ്വരനും അതായത് ആത്മാവിനും കാര്യമായ ദേഹത്തിനും എങ്ങനെ ബാധകമാകുന്നുവെന്ന് കാണിക്കുന്നു. അതായത് ശരീരത്തിന് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നുള്ള അവസ്ഥകളുണ്ട്. ആ അവസ്ഥകളിൽ കാരണമായ ആത്മാവ് കാര്യമായ ശരീരത്തിൽ സാക്ഷിരൂപത്തിലെല്ലാം അറിഞ്ഞുകൊണ്ട് വർത്തിക്കുന്നു. ഇതാണ് ആത്മാവിൻ്റെ അന്വയം. യോഗസിദ്ധിയുടെ ഫലമായിട്ടുള്ള സമാധി മുതലായ അവസ്ഥകളിൽ ധ്യാതൃ ധ്യേയ ബന്ധമില്ലായ്കയാൽ ആത്മാവിന് അന്വയമില്ല. അവിടെ വ്യതിരേകമാണ്, ദേഹവും ആത്മാവും തമ്മിൽ ഭേദമുള്ള അവസ്ഥയാണ് ജാഗ്രത. അതില്ലാത്ത അവസ്ഥയാണ് സമാധി. ദേഹവും ആത്മാവും ഭിന്നമെന്ന അവസ്ഥയിൽ നിന്ന് അവ തമ്മിൽ അഭേദമാണ് എന്ന അവസ്ഥാവിശേഷത്തെ പ്രാപിക്കാം. ആ അവസ്ഥയിൽ ഈശ്വരനും താനും ഒന്ന് തന്നെ എന്ന ബോധം ജനിക്കും. ഈ അവസ്ഥ കൈവരിക്കലാണ് ബ്രഹ്മജിജ്ഞാസയുടെ ലക്ഷ്യം. ജീവോ ബ്രഹ്മൈവ നാപര. ആ ജീവനും ബ്രഹ്മവും തമ്മിൽ വ്യത്യാസമില്ല എന്ന് ബോധ്യം വരും. ജാഗ്രതാദി അവസ്ഥകളിൽ അന്വയിക്കയാലും സമാധ്യാത അവസ്ഥകളിൽ വ്യതിരേകഭാവം സ്വീകരിക്കയാലും ആത്മാവ് എപ്പോഴും എവിടെയും ഉണ്ടെന്ന് വ്യക്തം. അങ്ങനെ സർവസമയവും സർവയിടത്തും യാതൊന്നുണ്ടോ? അതാണ് ആത്മാവ്. ഏതന്മതം സമാതിഷ്ഠ പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപ്പേഷു ന വിമുഹ്യതി കരിഹിച്ചിത്. ഭവാൻ അങ്ങ് പരമേണ പരമമായ സമാധിന സമാധിയിലൂടെ ഏതത്മതം ഈ തത്വം സമാതിഷ്ഠ ഗ്രഹിച്ച് നടപ്പാക്കിയാലും, എന്നാൽ കൽപ്പവികൽപ്പേഷു ഓരോ കൽപ്പത്തിലുമുള്ള സൃഷ്ടി വിഷയത്തിൽ കരിഹിച്ച് ഒരിക്കലും ന വിമുഹ്യതി മോഹത്തെ പ്രാപിക്കുകയില്ല. അതായത് അങ്ങക്ക് ഒരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടാവില്ല. ഇങ്ങനെ നാല് ശ്ലോകങ്ങളിലായി സർവതത്വങ്ങളും ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു. ഈ തത്വങ്ങൾ ഏകാഗ്രതയോടെ ഗ്രഹിച്ച് അനുസരിച്ചാൽ അങ്ങ് ഓരോ കൽപ്പം തോറും സൃഷ്ടിയിൽ ഏർപ്പെടുമ്പോൾ മായാബന്ധത്തെ പ്രാപിക്കുകയില്ല. അപ്പോൾ ഈ ഈശ്വരനെ ഉള്ളൂ, ആത്മാവേ ഉള്ളൂ, ദേഹാദികളെല്ലാം തന്നെ മിഥ്യയാണ് എന്ന് ബോധ്യം വന്നാൽ എന്താ നമുക്ക് പ്രയോജനം എന്നൊരു ചോദ്യം ഉണ്ടാവും. എന്താ അത്? ദുഃഖം ഉണ്ടാവില്ല. നമ്മുടെ ഭഗവാന്റെ കയ്യിലുള്ളൊരു ഉപകരണം മാത്രമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുഃഖവും ഉണ്ടാവില്ല. അതാത് സമയത്ത് എന്താണോ നമ്മൾ നിർവഹിക്കേണ്ടത് ആ കാര്യങ്ങൾ കൃത്യമായി ഭഗവാൻ നമ്മളെ ബോധിപ്പിച്ചു കൊണ്ടിരിക്കും. നമ്മൾ ആ കർത്തവ്യങ്ങൾ അഹന്താമമതകളില്ലാതെ നിർവഹിക്കുക മാത്രമേ വേണ്ടൂ. ഇതാണ് ചതുശ്ലോകി ഭാഗവതം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയാലുണ്ടാവുക. തുടർന്ന് അവിടെ ശ്രീശബ്രഹ്മർഷി പറയുന്നത് എന്താ? ഇങ്ങനെ ബ്രഹ്മാവ് നോക്കി നിൽക്കേ ഭഗവാൻ തിരുവധാനം ചെയ്തു. ബ്രഹ്മാവ് തനിക്ക് അദൃശ്യനായ ഭഗവാനെ സങ്കല്പിച്ച് കൈകൂപ്പി സൃഷ്ടിയിൽ വ്യാപരിക്കുകയും ചെയ്തു. ഇങ്ങനെ ബ്രഹ്മാവ് ഒരിക്കൽ താൻ സൃഷ്ടിച്ച പ്രജകളുടെ ക്ഷേമത്തെ ലക്ഷ്യമാക്കി യമനിയമാദികളൊക്കെ അനുഷ്ഠിച്ചു. ആ ഘട്ടത്തിൽ തൻ്റെ പുത്രരിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും ദേവർഷിയും പരമഭാഗവതനുമായിട്ടുള്ള ശ്രീനാരദ മഹർഷി ബ്രഹ്മാവിനെ സമീപിച്ചു. നാരദൻ്റെ വിനയം, ശീലം തുടങ്ങിയ സദ്ഗുണങ്ങളിലൊക്കെ ബ്രഹ്മാവിന് വളരെ സന്തോഷമുണ്ടായി. ഇങ്ങനെതാ ആ നാരദൻ ബ്രഹ്മാവിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതായത് നേരത്തെ പരീക്ഷിത് ശ്രീശ ബ്രഹ്മർഷിയോട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് നാരദൻ ബ്രഹ്മാവിനോടും ചോദിച്ചത്. അതാണ് നമ്മൾ എട്ടാമത്തെ അധ്യായത്തിൽ കണ്ട ചോദ്യങ്ങൾ. അതിനെതാ ബ്രഹ്മാവ് സന്തുഷ്ടനായി തൻ്റെ പുത്രന് ഭഗവാൻ തനിക്ക് ഉപദേശിച്ച ദശലക്ഷണങ്ങളോടുകൂടിയതായിട്ടുള്ള ഭാഗവതം ഉപദേശിക്കണം. ആ ഭാഗവതത്തെ ശ്രീനാരദ മഹർഷി സരസ്വതി നദീതീരത്തിരിക്കുന്ന വേദവ്യാസ മഹർഷിക്ക് ഉപദേശിച്ചു. വിരാട് സ്വരൂപിയായിരിക്കുന്ന ഭഗവാനിൽ നിന്ന് പ്രപഞ്ചം എങ്ങനെ ആവിർഭവിച്ചു എന്ന പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ഭാഗവത പുരാണം ആഖ്യാനം ചെയ്യാമെന്ന് ശ്രീശബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. തുടർന്നത് നമ്മൾ ഭാഗവതത്തിൻ്റെ ദശലക്ഷണങ്ങൾ ദ്വിതീയ സ്കന്ധത്തിലെ പത്താമത്തെ അധ്യായത്തിൽ കേൾക്കണം. അപ്പം എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണ.